േടികൊണ്ടേരിയായിരുന്നു ഓരോ മാസം ഞങ്ങൾക്ക് ഓരോ ക്ലാസ് വേണം ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് പേര് കാണുന്നത് ഞാൻ ഉടനെ തന്നെ റിസ്വാനോട് പറയുകയും ചെയ്യുന്നത് നമുക്കൊന്ന് വിളിച്ചാലോന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ കിരൺകണ്ണനെ കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് ഒരു മാസം മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പാണ് ലക്ഷ്മിയെ ഈ ഒരു പരിപാടിക്ക് നമുക്ക് കിട്ടുന്നത് ചെറിയ രീതിയിൽ ഞാനൊരു ഏർ ബയോഡാറ്റ അയച്ചുരാൻ പറഞ്ഞിരുന്നു വളരെ ചുരുങ്ങിയ ഒരു ഒരു സ്കെലറ്റലായിട്ടുള്ള ഒരു ബയോഡാറ്റ എനിക്ക് കിട്ടിയത് അത് സാര നമുക്ക് നമ്മളെ പറ്റി കുറച്ച് അധികം പറയാനും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാനും ഈ പ്രായത്തിലൊക്കെ ഞാനും അങ്ങനെ തിന്നായിരുന്നു എനിക്കൊരു മടിയായിരുന്നു എന്നെ പറ്റി എങ്ങനെ എങ്ങനെ പറയാന്നുള്ളതൊക്കെ എന്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ പക്ഷെ അങ്ങനെ വളരെ സ്കെലട്ടലായിട്ടുള്ളൊരു പിന്നെ സി വി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറയാം അപ്പം ലക്ഷ്മി ബി ശ്രീലത എന്നാണ് മുഴുവൻ പേര് നാട്ടിലെ പാരിപ്പള്ളി കൊല്ലത്താണ് നാട് പി പഠിച്ചത് ബാച്ചുലർ ഓഫ് ബാച്ചുലർ ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും പഠിച്ചത് ഡ്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ഫാർമസിയിലാണ് ഫാർമസിയിലാണ് ഗ്രാജുവേഷൻ ആസ് വെൽ ആസ് പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ടു എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇക്കോളജിയും ഇവലൂഷനും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടി ഹാസ് ഗോൺ ടു ജർമ്മനി ജർമ്മനിയിലുള്ള ലുഡ്വിഗ് മാക്സ് മാക്സ് മില്യൻ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് ജർമ്മനി അവിടെ നിന്നാണ് രണ്ടാമത്തെ മാസ്റ്റേഴ്സ് എവല്യൂഷണറി ബയോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് എടുത്തു അതിനുശേഷം അവിടെ നിന്നും പോർട്ടുഗലിലേക്ക് പോയി ഇപ്പോൾ പോർട്ടുഗലിൽ പോർട്ടോ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്ടോയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് അനിമൽ ബിഹേവിയർ ആൻഡ് കളറേഷൻ ആ ഒരു ഫീൽഡിലാണ് പി എച്ച് ഡി ചെയ്യുന്നത് ഇത് തേർഡ് ഇയർ ആണ് ഇതിനിടക്ക് ഏഴ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാം ബിഹേവിയർ ആൻഡ് ഫീൽഡിൽ സെവൻ ഹാസ് ഓൾറെഡി പബ്ലിഷ് തന്നെ ഇൻ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത്രയും മാത്രമേ എനിക്ക് പിന്നെ ഒരു ബയോ ഡേറ്റി തന്നിട്ടുള്ളൂ ഏതായാലും വളരെ സന്തോഷം ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് ക്ലാസ് എടുക്കാൻ സമ്മതിച്ചതിന് ഒരുപാട് സന്തോഷം ഇറ്റ് ഓവർ ടു യു എനിക്ക് എന്നെ പറ്റി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്ര മാത്രം എഴുതി അയച്ചത് ശരിക്കും പറഞ്ഞാല് നാട്ടില് ഞാൻ പഠിച്ചത് ഫാർമസി തന്നെയാണ് ബി ഫാമും എം ഫാമും നാട്ടിൽ കഴിഞ്ഞതാണ് ശരിക്കും എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോടും അനിമൽസിനെ പറ്റി പഠിക്കണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പിന്നെ ഒരു സെക്കൻഡ് മാസ്റ്റേഴ്സ് എടുത്തതാണ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഫീൽഡ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്കോളജി ആൻഡ് എവല്യൂഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു എൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ പോർച്ചുഗലിൽ വന്നു അപ്പം ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ഒരു റിസർച്ച് ടോപ്പിക് എൻ്റെ ഒരു ഇൻട്രസ്റ്റുമായിട്ട് ഒത്തിരി അലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്താണ് അപ്പോൾ ലാസ്റ്റ് ഒരു ഫൈവ് ആയിട്ട് ഞാൻ പോർച്ചുഗലിലുണ്ട് എൻ്റെ പി എച്ച് തേർഡ് ഇയർ ചെയ്യുവാണ് അപ്പോൾ ഞാൻ മെയിൻലി വർക്ക് ചെയ്യുന്നത് അനിമൽ കളറേഷൻ എന്ന് പറയുന്നൊരു ഒരു ടോപ്പിക്കിലാണ് മെയിൻ ആയിട്ടും എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കളർ ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് വെച്ചു കഴിഞ്ഞാൽ കളർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അസ് വി സി അതിനകത്ത് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരുമത്സിന്റെ ബിഹേവിയർ ഫിസിയോളജി അങ്ങനെ നമ്മൾ കാണും പിന്നെ പ്രസന്റേഷനിൽ കാണും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു കോമ്പോസിറ്റ് ക്യാരക്ടറാണ് കളർ അപ്പൊ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മെയിൻ ആയിട്ട് റെക്ടൈൽസിലാണ് വർക്ക് ചെയ്യുന്നത് ിസർഡ്സ് ഒരു ലിസാർട്സ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ലിസാർട്ട് സ്പീഷീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം സാറിങ്ങനെ പെട്ടെന്ന് പ്രെസന്റ് ചെയ്യണമെന്ന് പറയപ്പോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ ഞാൻ എൻ്റെ പി എച്ച് ഡി ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ വർക്ക് ഞാൻ എന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും പ്രസന്റ് ചെയ്യാം പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് എനിക്ക് എല്ലാരോടും ഒത്തിരി നന്ദിയുണ്ട് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഞാൻ ഫാർമസിയിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് റെവല്യൂഷണറി ബയോളജി പഠിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ ഒരു സംരംഭത്തിന് ഞാൻ ജോയിൻ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് എല്ലാവരുടെ സുമതം സാറിൻ്റെ അടുത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അടുത്തും എല്ലാം എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് സോ മച്ച് താങ്ക്സ് ആൻഡ് ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം എൻ്റെ പ്രസന്റേഷൻ കാണിക്കാനായിട്ട് ടു ബിഗിൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രസന്റേഷൻ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം മുഴുവനായിട്ടും എന്റെ വർക്കിനെ പറ്റി സംസാരിക്കുന്നതിന് പകരം ഞാൻ അനിമൽ കളറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്റ്റിന് കുറച്ച് ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ട് എന്റെ വർക്കിന് ഒരു ബ്രീഫ് സമ്മറി അത് അങ്ങനെയാണ് ഞാൻ പ്രസന്റേഷൻ കൺട്രോൾ ചെയ്തേക്കുന്നത് മെയിൻ ആയിട്ട് ഞാൻ ടു ബിഗിൻ വിത്ത് ഐ എംകു സ്റ്റോട്ട് അബൌത്ത് ആനിമൽ കളറേഷൻ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിമൽ കളറേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു കാണുന്ന ഒരു സാധനം മാത്രമല്ല കളർ എന്ന് പറയുന്നത് ആ കാണുന്ന നിറത്തിന് പിന്നില് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളൊരു ഒരു അനിമലിനെ ഒരു പെർട്ടിക്കുലർ കളറിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നില് അതിന് എന്തൊക്കെ പിക്മെന്റ്സ് ഉണ്ടാവാം അതല്ലെങ്കിൽ അതിന്റെ ബോഡിയിൽ എവിടെയൊക്കെയാണ് ഈ കളേഡ് ആയിട്ടുള്ള ഉള്ളത് പിന്നെ അതിന്റെ പോസ്റ്റർ എന്താണ് നമ്മൾ ഏത് ആംഗിളിലാണ് ഒരു അനിമലിന്റെ ബോഡിയിൽ സൺലൈറ്റ് വീഴുന്നത് ഏത് പൊസിഷനിലാണ് നമ്മൾ അനിമലിനെ കാണുന്നത് അത് മൂവ് ചെയ്യുന്നുണ്ടോ അത് സ്റ്റേഷനറി ആണോ ഇങ്ങനെ ഒരുപാട് ആസ്പെക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കളർ എന്ന് പറയുന്നത് നമ്മൾ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വിഷ്വൽ എലമെന്റ് മാത്രമല്ല അതിന്റെ പിന്നില് ഇത്രയും ഒരു വലിയ സ്റ്റോറി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അതിനൊരു ആയിട്ട് ഇപ്പൊ നമ്മള് ബയോളജി ഓഫ് കളർ എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ഒരു പേപ്പർ കുറച്ച് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റെഫറൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്റെ സ്ലൈഡിൽ ഇന്ന് മിസ് ആയെന്ന് തോന്നിക്കുന്നു അപ്പം കളർ എന്ന് പറയുന്ന സാധനത്തിന്റെ പിന്നില് വളരെ കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബയോളജി ഉണ്ട് അതിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് എല്ലാവരും എപ്പോഴും പറയുന്നത് നമ്മുടെ കട്ടൽഫിഷന്റെ കാര്യമാണ് അപ്പം ഈ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു ഓസ്ട്രേലിയൻ കട്ടിൽ ഫിഷ് എന്ന് പറയുന്ന സെപ്പിയ പാമ എന്ന് പറയുന്ന ഒരു ആണ് ഇപ്പം കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമുക്ക് കളർ ഉപയോഗിച്ച് നമുക്ക് കൺസീൽ ചെയ്യാനും പറ്റും നമുക്ക് മറിഞ്ഞിരിക്കാനും പറ്റും നമുക്ക് നമ്മളെ തന്നെ റിവീൽ ചെയ്യാനും പറ്റും അപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൽ കാണുന്ന പിക്ചറിൽ ഫുഡ് ആ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൺസീൽ ചെയ്തിരിക്കുവാണ് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് എന്ന് പറയാം കുറച്ച് കഴിയുമ്പോൾ കാണും എൻ്റെ ഡീറ്റെയിൽസ് അപ്പം ഈ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ വന്ന എന്തെങ്കിലും പ്രൊഡക്റ്റേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹൈ ഇങ്ങനെ മറിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മിക്സ് ആയിരിക്കുന്ന ഒരു പിക്ചറാണ് ആദ്യം കാണുന്നത് രണ്ടാമത്തെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ സ്കിന്നൊക്കെ സ്മൂത്തൻ ചെയ്ത് കളറൊക്കെ മാറ്റിയിട്ട് പുള്ളി പുള്ളിയുടെ പ്രസൻസ് റിവീൽ ചെയ്യുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്പീഷീസിലുള്ള അപ്പം ഒരു മെയിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫീമെയിൽസിന് ഉണ്ട് ഐ എം വില്ലിങ് ടു മേറ്റ് എന്നുള്ളൊരു സിമ്പിള് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പ്രസൻസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്തൊരു പിക്ചർ ആണ് രണ്ടാമത്തെ പിക്ചർ കാണുന്നത് അപ്പൊ ഈ ഈ ചേഞ്ച് എന്ന് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അവർക്ക് ചെയ്യാൻ പറ്റും ഈ കട്ടൽ ഫിഷ് സ്പീഷീസിന് വിത്തിൻ്റെ സെക്കൻഡ്സ് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിന് സഹായിക്കുന്ന ഒരുപാട് ക്രൊമാറ്റോഫോൾസ് എന്ന് പറയുന്ന സാധനങ്ങൾ അവർ എന്ന് വെച്ചാൽ ക്രൊമാറ്റോഫോൾസ് എന്ന് പറഞ്ഞാൽ കളർ പ്രൊഡ്യൂസിങ് സെൽസ് ആണ് അവരുടെ ബോഡിയിൽ ഒരുപാട് ക്രൊമാറ്റോഫോൾസ് ഉണ്ട് അവർക്ക് അവരുടെ സ്കിൻ റിങ്കിൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് മെക്കാനിസംസ് വഴി വിത്തിൻ സെക്കൻഡ്സ് അവരുടെ കളർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ട് നമ്മുടെ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണത് പിന്നെ ഈ ആനിമൽ കളറേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു പുതിയ ടോപ്പിക് ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് ഡാർവിൻ്റെയോ അല്ലെങ്കിൽ റസലിന്റെയോ ഒക്കെ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആൽഫ്രഡ് റസലാണ് ശരിക്കും കളറേഷനിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആദ്യം കൊണ്ടുവന്ന ആൾ ആൽഫ്രഡ് റസലാണ് ഉം എന്ന് പറഞ്ഞാൽ ഒരു മിഡ് നയൻറ്റീൻ സെഞ്ചുറി തൊട്ടേ ആ ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യനാണ് പക്ഷെ അന്നേ പുള്ളി ഒരു വിക്ടോറിയൻ ഇറയിലൊക്കെ ജീവിച്ച മനുഷ്യനാണ് പക്ഷെ അന്നേ പുള്ളി ഓർഗാനിസംസിനെ കണ്ട് അതിന്റെ കളേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസംസിന്റെ ഡിഫറെന്റ് ടൈപ്പായിട്ട് ഡിവിഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ന കളറേഷൻ പ്രെഡിറ്റേഴ്സിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത് സെക്ഷൽ സെലക്ഷന് വേണ്ടിയിട്ടാണ് അത് ഞാൻ നേരത്തെ ഇനി പറയുന്നത് എന്താന്നൊക്കെ അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ കളറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത ഒരാളാണ് ആൽഫർ റിസൾട്ടെന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റിസർച്ചായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫീൽഡാണ് ആനിമൽ കളറേഷൻ എന്ന് പറയുന്നത് പക്ഷെ ഒരു ലാസ്റ്റ് ട്വന്റി ഇയേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ തന്നെയാണ് ആനിമൽ കളറേഷനിലുണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് കൂടുതൽ ആൾക്കാർ കളറേഷൻ ഉണ്ടാകുന്ന പിഗ്മെന്റ്സ് എന്തൊക്കെയാണ് അതിന്റെ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് വഴിയാണ് കളേഴ്സ് ഉണ്ടാകുന്നത് ഇപ്പം കളേഴ്സ് ഓരോ കാണുന്ന ഓരോ കളറിനും പിന്നിൽ ഓരോ ജനറ്റിക് റീസ് ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ കാണുന്ന കളറ് നമ്മുടെ കണ്ണിന്റെ വിഷ്വൽ പെർസെപ്ഷൻ അനുസരിച്ച് മാറാം അപ്പം ഞാൻ കാണുന്ന പോലെ ആയിരിക്കത്തില്ല എന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടെങ്കിൽ അതൊരു സാധനം കാണുന്നത് അപ്പൊ രണ്ടുപേരുടെയും ഡിഫറെന്റ് ആനിമൽസ് ഹാവ് ഡിഫറെന്റ് വിഷൻ സിസ്റ്റംസ് സോ ആ വിഷൻ സിസ്റ്റംസിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കളർ പെർസെപ്ഷൻ മാറാം പിന്നെ നമ്മുടെ കളർ എന്ന് പറയുന്ന സാധനം നമ്മൾ കാണുന്നതാണ് അപ്പം ഈ കാണുന്ന കളറിനെ എങ്ങനെ മറ്റു സെൻസസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം പിന്നെ ഈ കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത അനിമൽസിന്റെ ബിഹേവിയർ ഫിസിയോളജി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാറുണ്ട് ഇതുമായിട്ട് എങ്ങനെ ഇവല്യൂഷണറി ബയോളജിയുമായിട്ട് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു തൗസൻഡ്സ് ഓഫ് പബ്ലിക്കേഷൻസ് ഒരു ലാസ്റ്റ് ട്വന്റി ഇയേഴ്സിൽ ഈ പറയുന്ന ഫീൽഡിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പുതിയ ടെക്നിക്സ് പെക്ടർ പൊത്രമാത്രീ പിന്നെ ഒരുപാട് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ഒക്കെ ഈ കളറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പായി വരുന്നുണ്ട് ഇപ്പൊ വളരെ ഒരു ബൂമിംഗ് ഫീൽഡാണ് ഇപ്പോൾ കളർ ആനിമൽ കളറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സെലക്ഷൻ ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സ്ലൈഡ് ഇവിടെ എന്ന് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം ഇവല്യൂഷൻ ബയോളജി എന്ന് പറയുന്ന ഫീൽഡിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ കുറച്ച് കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലൈഡ് ഇവിടെ വെച്ചതാണ് കളറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇപ്പം നമ്മൾ ഇവല്യൂഷനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് സെലക്ഷനും ഫിറ്റ്നസ്സും ഇപ്പം നമ്മൾ ഫിറ്റ്നസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര മൈറ്റി ആയിട്ടുള്ള ആളാണ് ഏറ്റവും ഫിറ്റ് എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത് പക്ഷേ നേച്ചർ ഈസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ടു ദാറ്റ് യു ഡോൺ ഹാവ് ടു ബിൻ എക്സ്ട്രീമിലി സ്ട്രോങ് മൈ ടി പേഴ്സൺ ടു ബി ഫിറ്റ് ടു ബി സെലക്റ്റഡ് ബൈ ദവല്യൂഷൻ സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഈ ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇമാജിനറി പോപ്പുലേഷൻ ഒരു ബീറ്റിൽസിൻ്റെ ഒരു ഇമാജിനറി പോപ്പുലേഷൻ പറയുവാണ് ഇപ്പൊ ഇവിടെ കാണുവാണെന്നുണ്ടെങ്കിൽ ആ പിക്ചറിൽ എന്റെ കൾച്ചറിലും കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഞാൻ ഈ പോയിന്റ് ചെയ്തേക്കുന്നത് ഒരു ഒരു ബീറ്റിൽ ആണ് അപ്പൊ അവിടെ ഒരു ബ്രൗൺ കളറിലും ഗ്രീൻ കളറിലുള്ള ബീറ്റിൽസ് ഉണ്ട് പക്ഷേ തൊട്ട് താഴത്തെ പിക്ചർ നോക്കിയാൽ അറിയാം ഈ ബ്രൗൺ കളറിലെ ബീറ്റിൽസിന്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് റീപ്രഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ ഗ്രീൻ കളർ ബീറ്റിൽസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം നമ്പർ മാത്രമേ റീപ്രഡ്യൂസ് ചെയ്യത്തുള്ളൂ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് അല്ലേ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാല് ബ്രൗണിന്റെ എണ്ണമായിരിക്കും ഗ്രീനിനെക്കാട്ടിയും കൂടുതലുള്ളത് ഇനി വലതു വശത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പക്ഷെ അവിടുത്തെ മെയിൻ ആയിട്ട് നമ്മൾ ബേഡ്സിനെ കൺസിഡർ ചെയ്യുവാണ് ആണ് കൂടുതൽ ബീറ്റിൽസിനെ തിന്നുന്നത് അല്ലെങ്കിൽ അതിനെ പിടിച്ച് തിന്നുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ബേഡ്സിനെ നമ്മളൊരു പ്രൊഡേറ്റർ ആയിട്ട് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ആ ആ ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ബ്രൗൺ കളറാണ് ആണ് അപ്പൊ ആ ബ്രൗൺ കളറിൽ ഇരിക്കുന്ന സമയത്ത് ഈ ബ്രൗൺ ബീറ്റിലും ഗ്രീൻ ബീറ്റിലും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഗ്രീൻ ഭയങ്കര വിസിബിൾ ആയിരിക്കും അതുകൊണ്ട് കൂടുതൽ ബേർഡ്സ് വന്നിട്ട് ഗ്രീൻ ബീറ്റിൽനെ ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത് മോർ ദാൻ ബ്രൗൺ ബീറ്റിൽ സോ ഗ്രീൻ ബീറ്റിൽ എന്ന് പറയുന്നത് ഓവർലി പ്രൊഡൈറ്റഡ് ബൈ ദ പ്രൊഡേറ്റേഴ്സ് ആൻഡ് ആൻഡ് ദ ഹാവ് റിയലി ലോ ഇൻ നമ്പർ ഓഫ് ഓഫ് സ്പ്രിംഗ് സോ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ ഗ്രീൻ ബീറ്റിൽസിനുള്ളത് അപ്പം നമ്മൾ ഫർദർ ജനറേഷനുസരിച്ച് നോക്കിക്കഴിഞ്ഞാല് ഗ്രീൻ ബീറ്റിൽസിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അതേസമയം ഈ പറയുന്ന അഡാപ്റ്റേഷൻ അവിടെ ആ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാനുള്ള എല്ലാ അഡാപ്റ്റേഷനും ഉള്ള ബ്രൗൺ ബീറ്റിൽസിന്റെ എണ്ണം കൂടിക്കൂടിയും വരും സോ വിൻ സേ ദാറ്റ് ഹിയർ ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ വിത്ത് ദ ഡിഫറെസ് ഇൻ ദ്രേഡ്സ് ബിറ്റ്വീൻ ദു കൈൻഡ് ഓഫ് ബീറ്റിൽ ദി പ്രോസസ് ഓഫ് ഇവല്യൂഷൻ മേ സെലക്ട്

ഫിറ്റ്നസ് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും എപ്പോഴും എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പം അതിനാണ് നമ്മൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു പ്രോസസ്സാണ് ഈ ഒരു ചെറിയൊരു സമ്മറി കാണിക്കുന്നേ ഉള്ളൂ എന്താണ് ഈ രണ്ട് വേർഡിങ്സ് എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി അത് ഒരുപാട് യൂസ് ചെയ്യും ഇപ്പൊ നമ്മൾ കളറിനെ പറ്റി കൂടുതൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇൻ അവർ എൻവയോൺമെന്റ് വി ഫൈൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കളേഴ്സ് ഇൻ ഡിഫറെ ആനിമൽസ് ഇൻ ഡിഫറെ പ്ലാന്റ്സ് ബട്ട് മെയിൻലി കളേഴ്സ് ഉണ്ടാകുന്നത് രണ്ട് രീതിയിലാണ് ഒന്നീ പിഗ്മെന്റ്സ് വഴി അതല്ലെങ്കിൽ സ്ട്രക്ചറൽ കളറേഷൻ എന്ന് പറയുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം നമുക്ക് പിഗ്മെന്റ്സ് നോക്കാം മെയിൻ ആയിട്ട് നമ്മൾ പിക്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നമ്മൾ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് പിക്മെന്റിങ് മോളിക്യൂൾ ആണ് മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയില് തന്നെ മെലാനിൻ ഉള്ളതനുസരിച്ച് നമ്മൾ ഡാർക്ക് ആൻഡ് പെയ്ലർ ആയിട്ട് വരാറുണ്ട് ഈ ആദ്യത്തെ പിക്ചറിൽ ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മെലാനിന്റെ സിന്തസിസ് പാത്വേ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ മെയിൻ ആയിട്ടും രണ്ടു തരത്തിലുള്ള മെലാനിൻ ഉണ്ട് യു മെലാനിൻ ആൻഡ് ഫിയോമെലാനിൻ യു മെലാനിൻ ആണ് നമ്മുടെ ബോഡിയില് അല്ലെങ്കിൽ ഇൻ ജനറൽ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളറേഷൻ ഉണ്ടാക്കുന്ന യു മെലാനിൻ ആണ് ഫിയോമെലാനിൻ എന്ന് പറയുന്നത് ഈ മറ്റേ ഒരു ഓറഞ്ച് യെല്ലോ ആ ഒരു റേഞ്ചിലുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിയോമെലാനിൻ ആണ് ഇനി ഈ റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കിക്കഴിഞ്ഞാല് ഒരു ഒരു ഫയലോജെനറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതായത് ഈ കളർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഡിഫറെന്റ് പിക്മെന്റ്സ് ഏതൊക്കെ ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽസില് ഏതൊക്കെ പിക്മെന്റ്സ് ആണ് കാണുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിയാൽ അറിയാം നമ്മൾ പ്ലാന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആന്തോസയനിൻസ് മെലനൻസ് കരോട്ടിനോയിഡ്സ് ഒരുപാട് പിക്മെന്റിക് മോളിക്കൂൾസ് പ്ലാന്റ്സിലുണ്ട് അപ്പം ഇനി ബാക്കി ഉള്ള ഡിഫറൻറ്റ് ഫംഗ് ആയി വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് ബാക്ടീരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മെയിൻ ആയിട്ട് മെലാനിയൻ ആൻഡ് കറോട്ടിനോയിഡ്സ് ആണ് ഉള്ളത് പക്ഷെ നമ്മൾ ഈ ജനറലി നമ്മൾ വെർട്ടിബ്രേറ്റ്സിനും ഇൻവെർട്ടിബ്രേറ്റ്സിനെയും പറ്റി സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് കരോട്ടിനോയിഡ്സ് നമ്മുടെ ബോഡിയിലുണ്ട് പക്ഷെ ഒരിക്കലും നമ്മുടെ ബോഡിക്ക് കരോട്ടിനോയിഡ്സിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ എന്ന് മാർക്ക് ചെയ്തേക്കുന്ന രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കറോട്ടിനോയിഡ്സ് ബോഡിയില് കളറേഷനു വേണ്ടി യൂസ് ചെയ്യും ഈ ഒരു ഈ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചർ കണ്ടില്ലേ അവർക്ക് കരോട്ടിനോയിഡ്സ് യൂസ് ചെയ്യുന്ന കളേഴ്സ് അവരുടെ ബോഡിയിലുണ്ട് പക്ഷെ അവർക്ക് ബോഡി കരോട്ടനോയിഡ് സിന്തസൈസ് ചെയ്യത്തില്ല പകരം കരോട്ടിനോയിഡ്സ് ഉള്ള ഡയറ്റ് അതായത് ഡിഫറെന്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫംഗൈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് അതുവഴിയാണ് അവർക്ക് ബോഡിയിൽ പിക്മെന്റ് മോളിക്യൂൾസ് എത്തുന്നത് അപ്പം ജനറലി ഒരു പിക്മെന്റ് മോളിക്യൂൾസിന്റെ ഐഡിയ എന്താ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ കളറേഷൻ ആണ് അപ്പം എല്ലാ ആനിമൽസിന്റെയും ബോഡിയിൽ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിഗ്മെന്റ്സിന്റെ പ്രസൻസ് കൊണ്ടാവണമെന്നില്ല ഇറ്റ് മേ ബി ഡ്യൂ ടു സം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ബോഡി ഓഫ് ദ ബോഡി ഓഫ് ദി ആനിമൽസ് സോ ഇൻ ഫസ്റ്റ് പിക്ചർ നമ്മൾ കാണുന്നത് സെലാജിനല്ല എന്ന് പറയുന്ന പ്ലാന്റ്സിന്റെ ലീവ്സ് ആണ് കാണുന്നത് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീവ്സിന്റെ സർഫസിൽ അല്ലെ ഇപ്പൊ ഈ താഴത്തെ പിക്ചറിൽ കാണുന്ന പോലെ വളരെ മൾട്ടി ലേഡ് ആയിട്ടുള്ള റിഫ്ലക്റ്റേഴ്സ് ഉണ്ട് അപ്പം ലൈറ്റ് വീഴുന്ന സമയത്ത് ലൈറ്റ് പല രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്ത് അവസാനം ഒരു ഇന്റർഫിയറൻസ് ഒക്കെ നടന്ന് ഒരു ബ്ലൂ കളർ ആയിരിക്കും നമ്മുടെ പിന്നെ പുറത്ത് കാണുന്നത് അതുകൊണ്ടാണ് ഈ ലീഫ് ബ്ലൂ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് ഇപ്പൊ ടെക്നിക്കലി സലാജിനല എന്ന് പറയുന്ന ലീഫിന്റെ സർഫസിൽ അതിന് ബ്ലൂ കൊടുക്കുന്ന യാതൊരു പിക്മെന്റ്സും ഇല്ല പക്ഷേ അതിന്റെ സർഫസിലുള്ള ഈ ഒരു റിഫ്ലക്ടേഴ്സിന്റെ അതായത് ഒരു ഫി ഒരു ഫിസിക്കൽ ക്യാരക്ടറാണ് അത് ആ ഒരു ക്യാരക്ടറിന്റെ പ്രസൻസ് കൊണ്ട് അവിടെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് അതിന് കിട്ടുന്ന കളറാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത് സിമിലർ ആൻഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്സ്റ്റ് ആണ് ഇവിടെ തൊട്ടടുത്ത ബട്ടർഫ്ലൈയുടെ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പുള്ളിക്കാരന്റെ സർഫേസിലെ ഒരു ഒരു സർഫസ് ഡിഫ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ് അവിടെ ലൈറ്റ് വഴി ഉണ്ടാകുന്നത് അതാണ് അവിടെ കളർ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ തൊട്ടടുത്ത് കാണുന്നത് മയിൽപീലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മയിൽപീലി പക്ഷെ മയിൽപീലിക്ക് അകത്തുമ്പോൾ ഒരു പിഗ്മെന്റ് ഇല്ല കളർ കൊടുക്കാനായിട്ട് അവിടെ മൈൽപീലിയുടെ സർഫേസിൽ ഫോട്ടോണിക് ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പൊ ഈ ഫോട്ടോണിക് ക്രിസ്റ്റൽസിന് നമ്മുടെ ലൈറ്റിനെ ഡിസ്പേസ് ചെയ്യാൻ പറ്റും ഡിസ്പോസ് ചെയ്തിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബേവ്ലിങ്സ് ഇൻ ഡിഫറെ ആംഗിൾസ് അത് ചെയ്യും അതുകൊണ്ടാണ് നമ്മള് മരിപ്പിലി ഈ ഒരു നിറത്തിൽ കാണുന്നത് അപ്പം ആർ ദ ഡിഫറെന്റ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് കളർ ഐദർ പിഗ്മെന്റ്സ് ഐ ദർ പിട്രൽ കളറേഷൻ സോ അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഒരു അനിമൽ കളറേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ടിന്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് വിസിയൽ ആൻഡ് ആക്ച്വലി

ഇപ്പം ഈ ആദ്യത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ ലിസാർട്സിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ സ്റ്റഡി ആനിമൽസ് ആണ് ഇവിടെ കാണുന്നത് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ എന്ന് പറയുന്നത് മെയിലും റൈറ്റ് സൈഡിൽ കാണുന്ന ഓൾമോസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഫീമെയിലും ആണ് അപ്പം ഈ പല്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു വർഷത്തിൽ ഒരു മൂന്ന് മാസം ഇവർക്ക് മേയ്റ്റിംഗ് സീസൺ ഉണ്ട് ഈ മേറ്റിംഗ് സീസൺ ആവുന്ന സമയത്ത് ഈ മെയിൽസ് ആയിട്ടുള്ള അനിമൽസ് എല്ലാം അല്ലെങ്കിൽ എക്സ്ട്രീം ഗ്രീൻ ആയിട്ട് മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഒരു ഓർണമെന്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർണമെന്റ് ആണ് അപ്പം ഏറ്റവും ഇപ്പം നമ്മൾ ഫീമെയിൽസ് ഇന്റെ ഏറ്റവും ഗ്രീനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മെയിൽസിനെ ആയിരിക്കും അവർ മെയ്റ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സെക്ഷൽ സിഗ്നലിംഗ് എന്ന് പറയുന്ന ഒരു ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് മെയിൽസ് വളരെ ഓർണമെന്റൽ ആയിട്ടുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യുന്നു അങ്ങനെ മെയ്റ്റിംഗ് സക്സസ് ഉണ്ടാകുന്നു അതിന് വേറൊരു എക്സാമ്പിൾ ആണ് ഈ സൂപ്പർ ഫെയറി റൺ എന്ന് പറയുന്ന സെക്കൻഡ് പിക്ചറിൽ കാണുന്ന ആ നീലയും കറുപ്പും കഴുത്തുള്ള ഇത് മെയിലാണ് മറ്റേ പ്ലെയിൻ ആയിട്ട് കാണുന്നത് ഫീമെയിൽ ആണ് ലാസ്റ്റ് എക്സാമ്പിൾ ഒരു സെലിപ്സ് ക്രെസ്റ്റഡ് മക്കേക്ക് എന്ന് പറയുന്ന ആനിമൽ ആണ് അപ്പൊ അതിന്റെ ബാക്കിൽ കണ്ടാൽ അറിയാം അതിനൊരു ബൾജി ആയിട്ടുള്ള ഒരു റെഡ് കളർ ബാക്കാണുള്ളത് എന്ന് വെച്ചാൽ സെക്സ്വലി മെച്ചുവർ ആയിട്ടുള്ള ഒരു മെയിൽ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെ വളരെ റെഡ് കളേഡ് ആയിരിക്കും ഇറ്റ് ഷോസ് ദ സെക്ഷൽ റിസെപ്റ്റിവിറ്റി ടു ഫീമെയിൽ അപ്പം ഏറ്റവും വളരെ റെഡ് ആയിട്ടുള്ള മെച്ചൂർ ആയിട്ടുള്ള മെയിലിനെ ആയിരിക്കും എപ്പോഴും ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് കളർ എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ഹാക്സ് എ സിമ്പിൾ ഫോർ ദ ചോയ്സ് ഓഫ് ദ ഓഫ്സ് നീ രണ്ടാമത്തെ ഇതൊരു ഫംഗ്ഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ കളറിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് കളർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ശരിക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വലി കാണുന്നത് മാത്രമല്ല ഇറ്റ് ഹാസ് സംതിങ് ടു ഡു ിയർ ഓഫ് ആനിമൽസ് ആൻഡ് ദ ഫിസിയോളജി ഓഫ് ആനിമൽസ് ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ട് ഇല്ലേ ഇപ്പം ഐ ഹാവ് യു ഹാവ് എക്കെ അഡാക്ടഡ് ഇൻ ദ സെയിം വേ നമ്മുടെ ചുറ്റുമുള്ള ആനിമൽസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഓരോ ആനിമലിനും ഓരോ പെഴ്സണാലിറ്റി ഉണ്ട് ഓരോ ബിഹേവിയർ ഉണ്ട് ഈ കളർ എന്ന് പറയുന്ന ക്യാരക്ടർ കളർ എന്ന് പറയുന്ന ഒരു എലമെന്റ് അവരുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ തന്നെ ചെയ്യുന്നു എന്നുള്ളതിനുള്ള ചില പ്രൂഫ്സ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ മെക്കാനിസംസ് എന്റെ എത്രത്തോളം വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഫിസിയോളജിക്കൽ ക്യാരക്ടറാണ് അതുപോലെ ഈ പറയുന്ന ആനിമൽസിനും ഇതുപോലെ ചില ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഈ കളർ വഴി കിട്ടുന്നുണ്ട് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ ഈ ഇപ്പം കാണുന്ന സ്ലായിട്ടിൽ ഈ പിക്ചർ എന്ന് പറയുന്നത് വളരെ ഭയങ്കര നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഒരു പബ്ലിക്കേഷനാണ് ഹൂത്താസ് എന്ന് പറയും അത് നമ്മുടെ കാലിഫോർണിയ ആ ഏരിയയിൽ കാണപ്പെടുന്ന വളരെ ഡെസേർട്ടിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് കാണപ്പെടുന്ന ഒരു ഒരു പല്ലി പല്ലി വിഭാഗമാണ് സിനർവോ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് പുള്ളി ലിസാട്ട് കൺട്രി ലിസാട്ട് ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത് പുള്ളി റീസെന്റ് ഹി പാസ് ദൈ അപ്പം ഈ പബ്ലിക്കേഷൻ വഴി പുള്ളി ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണത് ഇപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന സ്പീഷീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി

മൂന്ന് ഡിഫറെന്റ് കളർ മോർസ് ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം ആദ്യം നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് അതായത് എന്റെ നെക്ക് പാർട്ടിൽ ഓറഞ്ച് കളർ ഉള്ളത് സെക്കൻഡ് ബ്ലൂ ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് യെല്ലോ സ്ട്രൈപ്സ് ഉള്ളത് പക്ഷെ ഇതിന്റെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് നോട്ട് ജസ്റ്റ് ദ കളർ ദാറ്റ് ഡിഫേഴ്സ് ഈ പറയുന്ന മൂന്ന് ആനിമൽസും സെയിം സ്പീഷീസ് ആണ് ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കളർ മാത്രമാണ് ആൻഡ് കളർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഇപ്പം ഈ ഓറഞ്ച് അനിമൽസിന് എടുത്തു പോയി കഴിഞ്ഞാൽ ഓറഞ്ച് അനിമൽസ് അത്ര ഡോമിനേറ്റഡ് ആണ് ഭയങ്കര ആണ് ദേ ഓൾവേസ് ഫൈൻഡ് ദ മേറ്റ്സ് ഡിഫെൻറ്റ് ദർ ടെറിട്ടറിസ് അവര് അവരുടേതായിട്ടൊരു ടെറിറ്ററി അവർ മെയിൻറ്റൈൻ ചെയ്യും നമ്മളിപ്പം കാറ്റ്സിന്റെ കാര്യം ടൈഗേഴ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേ ഒരു ടെറിട്ടോറിയൽ ആണെന്ന് പറയത്തില്ലേ അതുപോലെ അത്രയും ഒരു ഇല്ല വളരെ ചെറിയ ഉള്ളൂ പക്ഷേ എന്നാലും ദേ ദറിറ്ററി സോ ഓറഞ്ച് അനിമൽസ് ആർ ഒരു രീതി ആൻഡ് ചില ഫിസോളജിക്കൽ എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട് അപ്പം കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ച് അനിമൽസിന് വളരെ ഹൈ ലെവൽ ഓഫ് ടെസ്റ്റോസിറോൺ ഉണ്ട് കമ്പയർഡ് ടു ദി അതൊരു ടൂ ആൻഡ് ദ ആർ വെരി അഗ്രസീവ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരെന്ന് പറയത്തില്ലേ അതുപോലൊരു ഒരു ക്യാരക്ടർ ആണ് ഈ ഓറഞ്ച് ആനിമൽസ് എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് എന്നാൽ ഈ ബ്ലൂ ആനിമൽസ് സെക്കൻഡ് ലൈനിലേക്ക് കാണുന്നത് ബ്ലൂ ആനിമൽസ് ആണ് ഈ ബ്ലൂ ആനിമൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓറഞ്ചിന്റെ അത്രയും ബോൾഡ് അല്ല ബ്റ്റ് സ്റ്റിൽസ് ബോൾഡ് ഒരു ഓറഞ്ചിനേക്കാളും ചെറിയ ഒരു ടെറിട്ടറി ആയിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടറാണ് ഇപ്പം ഓർ ഈ ബ്ലൂ ആനിമൽസ് എന്ന് പറയുന്നത് ഈ യെല്ലോയുടെയും ഓറഞ്ചിന്റെയും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടറാണ് ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യും പക്ഷെ എന്നാൽ ഓറഞ്ചിന്റെ അത്രയില്ല ആണ് എന്നാൽ ഓറഞ്ചിന്റെ അത്ര ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇനി ഏറ്റവും ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് യെല്ലോ ആനിമൽസ് ആണ് യെല്ലോ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യാറേയില്ല

സുധോൾ സ്ട്രാറ്റജിക്കൽ സോ അതിന് ഈ പറയുന്ന ഈ യെല്ലോ അനിമൽസിന് സ്നീക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് സ്ട്രാറ്റജി ഒരു സെയിം സ്പീഷീസിനകത്ത് തന്നെ കാണുന്ന ഒരു ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ മൂന്ന് മോർഫ് ഓരോന്നിനും നമ്മൾ മോർഫെന്നാണ് വിളിക്കുന്നത് മോർഫിൻ്റെയും കളറിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഏറ്റവും അത്രാക്റ്റീവ് ആയിട്ടുള്ളത് കളർ ഡിഫറൻസ് അനുസരിച്ചാണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വേറൊരു എക്സാമ്പിൾ ആണ് ൊടാർസസ് മൊറാലിസ് എന്ന് പറയും ഇത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അനിമൽസ് ആണ് അപ്പം ഇത് നമ്മുടെ യൂറോപ്പിലെ വളരെ ചുരുക്കം പ്രദേശങ്ങളൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഭയങ്കര വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കാണപ്പെടുന്ന എല്ലാ ഭിത്തികളിലും എല്ലാ വീടുകൾക്കും ചുറ്റും കാണപ്പെടുന്ന എല്ലാ ഗാർഡൻസിലും കാണപ്പെടുന്ന ഒരു കോമൺ വോൾഡ് സാഡ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് പൊടാർസസ് മുറാലിസ് ഇതിന്റെ ഏറ്റവും ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെൻറൽ സൈഡ് അതായത് അടിഭാഗം നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാല് ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒന്നി ഓറഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ വെള്ളമായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ ആയിരിക്കും ബട്ട് ഓൾ ദീസ് ത്രീ കളേഴ്സ് ബിലോങ് ടു ദൈവം ഗ്രൂപ്പ് അഗെയിൻ ദ ആർ പോളിംഗ് മോർഫിക് സോ ദേ ഹാവ് ഓറഞ്ച് വൈറ്റ് ആൻഡ് യെല്ലോ മോർഫ് സോ ഏറ്റവും ഭയങ്കര ഒരു അടിപൊളിയായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓറഞ്ച് വൈറ്റ് ആൻഡ് യെല്ലോ ആനിമൽസിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫിസിയോളജി ആൻഡ് ബിഹേവിയർ ഒരു ഡിഫറെസ് ഉണ്ട് കളർ മാറുന്നതിനനുസരിച്ച് യെല്ലോ അനിമൽസ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആണ് ഹൈലി മൊബൈൽ ആണ് എക്സ്ട്രീമിലി ബോൾഡ് ആണ് ഒരു പുതിയ എൻവയറമെന്റിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു എൻവയറമെന്റ് നമ്മൾ എല്ലോ ആനിമൽസിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അതുപോലെ അഡാപ്റ്റാവും പക്ഷേ അതേ സമയം ഇപ്പം നമ്മൾ ഓറഞ്ച് അനിമൽസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീമിലി ഷൈ ആയിട്ടുള്ള അനിമൽസ് ആണ് പുതിയ എൻവയറമെന്റിലൊക്കെ നമ്മൾ അവർ ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് ദ ടേക് ലോഡ് ഓഫ് തൈ ടു ഗെറ്റ് അഡ് ആൾസോ നമ്മൾ ഫിസിയോളജി നോക്കുവാണെങ്കിൽ ഈ ഓറഞ്ച് ആനിമൽസിന്റെ ബോഡിയിൽ നിന്ന് വാട്ടർ ഇവപ്പറേറ്റ് ചെയ്തു പോകുന്ന റേറ്റ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിലായിരിക്കും അവർ കാണപ്പെടുന്നത് പിന്നെ സെയിം സ്പീഷീസ് ആണെങ്കിൽ പോലും ഈ യെല്ലോ എപ്പോഴും യെല്ലോ ആനിമൽസുമായിട്ട് മെയ്റ്റ് ചെയ്യും വൈറ്റ് എപ്പോഴും വൈറ്റുമായിട്ട് മെയ്റ്റ് ചെയ്യും ഓറഞ്ച് എപ്പോഴും ഓറഞ്ചുമായിട്ട് മെയ്റ്റ് ചെയ്യും എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളർ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മിക്സ് ചെയ്ത് മേറ്റ് ചെയ്യാറുള്ളൂ ഇപ്പം മേറ്റിങ്ങിൽ വരെയും അവർ ആ കളർ മെയിൻറ്റെയിൻ ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പം ഇവിടെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ഒരു സെയിം സ്പീഷീസിനകത്ത് തന്നെ ഡ്യൂ ടു ഡിഫറെന്റ് കളേഴ്സ് ദർ ആർ ഡിഫറെ ക്യാരക്ടേഴ്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ഫിസിയോളജി സോ നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരേ സ്പീഷീസിനകത്ത് തന്നെ ഉള്ള ഡിഫറെൻറ്റ് കളേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ അവിടെ ഏറ്റവും ഫിറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഹാബിറ്റായിട്ടുള്ള ഏറ്റവും ഫിറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുള്ള കളറിലുള്ള മോർഫ് ഏതാണോ അതിനെ ആയിരിക്കും എവല്യൂഷൻ സെലക്ട് ചെയ്യുന്നത് ഇത് കളറിന്റെ വേറൊരു ഫംഗ്ഷനാണ് വോണിങ് കളറേഷൻ എന്ന് പറയും നമ്മൾ ചുറ്റും ഒരുപാട് കാണുന്നതാണ് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒക്കെ ടോക്സിറ്റിയോ സ്കിൻ സർഫസിൽ എന്തെങ്കിലും ടോക്സിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഡിഫൻസ് മെക്കാനിസം ഉള്ള ആനിമൽസ് അതിനെ അഡ്വർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സിൽ അപ്പിയർ ചെയ്യും അതിനാണ് നമ്മൾ വോണിങ് കളറേഷൻ അല്ലെങ്കിൽ അപ്പൂസമാറ്റിസം എന്ന് പറയും ഇപ്പം ഇത് രണ്ട് രീതിയിൽ ഒരു രീതിയിൽ ഇത് അപ്പിയർ ചെയ്യാറുണ്ട് ഒരു മിമിക്രി പ്രോസസ് ആയിട്ട് ഇപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്നത് മുള്ളേറിയൻ മിമിക്രി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പ്രോസസ്സാണ് അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ള ആനിമൽസ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന റാണിത്തുമ്മയ ഇമിറ്റേറ്റർ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് നാല് ഡിഫറെന്റ് ടൈപ്പിലുള്ള പാറ്റേൺ ഉള്ള ആണ് കാണപ്പെടുന്നത് വരാറോ സ്ട്രൈപ്ഡ് സ്പോർട്ടഡ് ആൻഡ് ബാൻഡ് ഇങ്ങനെ നാല് തരത്തിലുള്ള ഫിനോ ടൈപ്സ് നാല് തരത്തിലുള്ള അപ്പിയറൻസിലുള്ള അനിമൽസിനെയാണ് നമ്മൾ ഈ റാണ ഇമിറ്റേറ്റഡ് റാണിത്തോമയ ഇമിറ്റേറ്റർ എന്ന് പറയുന്ന സ്പീഷീസിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ എല്ലാം സർഫസിൽ ചെറിയ രീതിയിൽ സ്കിൻ ടോക്സിസിറ്റി ഉണ്ട് പക്ഷേ വേറെ സിമിലർ ആയിട്ടുള്ള റാണിത്തോമയ സ്പീഷി ജീനസിൽ തന്നെയുള്ള വേറെ സ്പീഷീസുകൾ എവരെ എവരുടെ സ്കിന്നിലുള്ള അതേ കളറിന് ഇമിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ അപ്പോസെമാറ്റിസം എന്ന് പറയുന്ന പ്രോസസ്സ് കാണിക്കുന്നുണ്ട് ഇപ്പം അതിന് എക്സാമ്പിൾ ആണ് ഈ കാണുന്നത് മോഡൽ സ്പീഷീസ് ആയിട്ടുള്ള റാണിത്തോ സ്പീഷീസ് ഷോ ദ സെയിം കളർ ആസ് ദ റാണിത്തോമയ ഇമിറ്റേറ്റർ ഇതെന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ മ്യൂലേഡിയൻ മെമിക്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അനിമൽസിനും ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനും ഡിഫൻസ് മെക്കാനിസം ഉണ്ട് ബോത്ത് റാസ് ടോക്സിക് ബട്ട് ദ ജസ്റ്റ് ഷെയർ ദ സെയിം കൈൻഡ് ഓഫ് വാണിംഗ് കളറേഷൻ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇറ്റ്സ് കോൾമിക്രി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രാനസ് ഡാനസ് ക്രൈസിപ്പസ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ് ഇൻഎഡിബിൾ പ്രൊഡേറ്റേഴ്സിന് അത് ഇഷ്ടമല്ല അപ്പം ഈ ഹൈപ്പോലിംസ് മിസിപ്പസ് എന്ന് പറയുന്ന സ്പീഷീസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാനസിന്റെ അതേ അപ്പിയറൻസിന് ഇമിറ്റേറ്റ് ചെയ്യും പക്ഷെ ഹൈപ്പോലിംസ് എന്ന് പറയുന്നത് എഡിബിൾ ആണ് ടേസ്റ്റ് ലെസ് ഒന്നും അല്ല പക്ഷെ ഈ ഡാൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡേറ്റസ് കാണുമ്പോൾ എന്ത് വിചാരിക്കും ഇത് രണ്ടും സെയിം സ്പീഷീസ് ആണ് തിന്നാൻ കൊള്ളാത്ത സാധനമാന്ന് വിചാരിച്ച് ഇട്ടേച്ച് പോകും അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബേറ്റ് ഇൻ മിമിക്രി എന്ന് പറയുന്നത് ഇവിടെ ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള അനിമൽ അതായത് ഒറിജിനൽ ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള അനിമൽ എന്ന് പറയുന്നത് ഡിഫൻസ് ഉള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഭയങ്കര ഒരു സാധനമാണ് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ഇമിറ്റേറ്ററുടെ ആയിട്ടുള്ള ഹൈപ്പോലിമിനസ് ചെയ്യുന്നത് ഇനി അടുത്ത കളറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാമോ ഫ്ലാഷ് ആണ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കാമോ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് എപ്പോഴും നമ്മളെപ്പോഴും ഒരു വാക്കാണ് കാമഫ ഫ്ലാഷ് എന്ന് പറയുന്നത് ഇപ്പൊ ആനിമൽസിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ മിലിറ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് ഒരുപാട് കോൺടാക്സ്റ്റ് നമ്മൾ കാമോ ഫ്ലാഷ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട് വോട്ട് ഈസ് ക്യാമോ ഫ്ലാഷ് മെയിൻ ആയിട്ട് കാമോ ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രഡയത്തറിന്റെ ഒരു ഒരു പ്രഡേറ്ററിന്റെ ഭീഷണിൽ നിന്ന് ഒരു പ്രേ എങ്ങനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എത്രത്തോളം മാച്ച് ആയിട്ട് ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്കാണ് ക്യാമ എന്ന് പറയുന്നത് ആക്ച്വലി ദർ ആർ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ക്യാമ ഫ്ലാഷ് ഇൻ ദിവേൾഡ് സോ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് ഇറ്റ്സ്റ്റ് ഈസ് ഇറ്റ്സ് റിലി സിമ്പിൾ സോ ദി ആനിമൽ ദാറ്റ് യു സി ഹിയർ ഇസ് ജുവനായിൽ ഹോൺ ഗോ സ്ക്രാബ് സോ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല സാൻഡിയാണ് പുള്ളിയുടെ കളറും ആ ഒരു സെയിം കളറാണ് അപ്പം പുള്ളി ഇങ്ങനെ അനങ്ങാതെ ആ ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് പ്രൊഡേക്റ്റർ എന്ന് അറിയാൻ പറ്റത്തില്ല ഒരു മെയിൻ പ്രൊഡേറ്റർ എന്ന് പറയുന്ന ഒരു ബേഡ് ആണെന്നുണ്ടെങ്കിൽ ബേർഡ് നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല ഇറ്റ്സ് പെർഫെക്റ്റ്ലി മാഗ്രൗണ്ട് വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്രപ്റ്റീവ് കളറേഷനാണ് ഡിസ്രപ്റ്റീവ് കളറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇരിക്കുന്ന ബേർഡിന്റെ പെരിഫേറീൻ്റെ നൈറ്റ് എന്ന് പറയും നൈറ്റ് ഒരു നൈജാ സ്പീഷീസ് ആണത് ഇപ്പം ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പുള്ളിയുടെ കളർ ഒരുപാട് മാച്ചിങ് ആണ് അതുപോലെ പുള്ളിയുടെ എഡ്ജസ് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കിംഗ്സ് ഉണ്ട് അപ്പം ഒരു പ്രിഡേറ്റർ നോക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ ആക്ച്വൽ ബോഡി എഡ്ജസ് എവിടെയാണ് ആക്ച്വൽ ബോഡി ഷേപ്പ് എന്താണ് എന്നുള്ളത് ഒരു പ്രിഡേറ്ററിന് മനസ്സിലാവത്തില്ല മൊത്തത്തിൽ ഒരു ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ പോലെ കാണും അപ്പൊ പ്രിഡേറ്റേഴ്സ് അത് അറ്റാക്ക് ചെയ്യുന്ന റേറ്റ് കുറയും അതിനെ നമ്മൾ ഡിസ്റപ്റ്റീവ് കളറേഷൻ എന്ന് വിളിക്കും ഏഹ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റിക്കിൻസെക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശരിക്കും ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ അങ്ങ് മിമിക്കി മിമിക്രി പ്രോസസ് ആണ് ഇവിടെ ഇപ്പം സ്റ്റിക്കിൻസെറ്റ് ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ചുറ്റുമുള്ള ഗ്രാസിനെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഈ അടുത്ത ഈ കാറ്റർപ്രില്ലർ കാണുന്നതെന്ന് വെച്ചാൽ കൗണ്ടർ ഷെയ്ഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഈ കൗണ്ടർ ഷെയ്ഡിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മള് കാറ്റർപ്രില്ലറിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡോർസൽ സർഫസ് അതിന്റെ മേൾ ഭാഗത്ത് സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗം കുറച്ച് ഡാർക്കായിട്ടും എന്ന വെൻട്രൽ സൈഡ് സൂര്യപ്രകാശിനെതിരെയുള്ള ഭാഗം കുറച്ച് ലൈറ്റ് ആയിട്ട് ആയിരിക്കും കാണുന്നത് അപ്പൊ എന്റെ ഗുണവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിൻ ദർ പ്രൊഡേറ്റർ ദാറ്റ്സ് ഇസ് ലുക്കിംഗ് ഫ്രോം ദ ഗ്രൗണ്ട് ഈ പറയുന്ന കാറ്റർപില്ലർ ഒരു ഒരു മരത്തിന്റെ ഇരിക്കുവാണ് ഒരു പ്രൊഡേറ്റർ താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോഴത്തേക്ക് ലൈറ്റ് മേളീന്ന് താഴോട്ടാണ് വരുന്നത് ആ സമയത്ത് ഈ ലോവർ സർഫസ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് മേളീന്ന് വരുന്ന സമയത്ത് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റും ലോവർ സർഫസ് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് കൂടുതൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കാണപ്പെടും അപ്പം അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് കൗണ്ടർ ഷെയ്ഡിംഗ് എന്ന് പറയുന്നത് ഇന്ന് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ അടുത്ത എക്സാമ്പിൾ ആണ് ജാപ്പനീസ് കിങ് എന്ന് പറയും ഡാസിൽ കളറേഷൻ എന്ന് പറയും നമ്മള് ഇപ്പൊ ഇപ്പൊ കാണിച്ചിരിക്കുന്ന അനിമലിന്റെ പേര് ജാപ്പനീസ് കിങ് എന്നാണ് പക്ഷെ സ്കിങ്ങിൽ മാത്രമല്ല നമ്മുടെ നമ്മുടെ എടുത്തു ചുറ്റുമുള്ള എടുത്തു എടുത്തുപോയി കഴിഞ്ഞാൽ ഈവൻ ഇൻ സ്നേക്സ് ലോഞ്ചിറ്റ്യൂഡ് ആൽ സ്ട്രൈപ്സ് ലൈക് ദിവസ പിന്നെ ഒരു ഏറ്റവും ഭയങ്കരമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡേറ്റർ നോക്കുന്ന സമയത്ത് ഇതിന്റെ ആക്ച്വൽ പൊസിഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രൈപ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ പ്രൊഡേറ്ററിന്റെ വിഷൻ സിസ്റ്റംസിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതെന്നും ഫാസ്റ്റായിട്ട് ഈ സ്ട്രൈപ്സ് ഇങ്ങനെ മൂവ് ചെയ്തങ്ങ് പോകും ഒരിക്കലും ഒരു പ്രഡേത്തുരന് ഈ പ്രേ അനിമലിന്റെ ആക്ച്വൽ പൊസിഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പം അതൊരു ഡാസിൽ എഫക്റ്റ് നമ്മൾ പറയും അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡാസ്ലിങ് കളറേഷൻ എന്നാണ് വിളിക്കുന്നത് ഇനി കളറിന്റെ വേറൊരു ഫംഗ്ഷനാണ് തെർമോ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പൊതുവേ നമ്മൾ എപ്പോഴും മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ കാര്യം നമ്മൾ പറയുന്നത് നമ്മൾ കൂടുതൽ ഡാർക്ക് സ്കിന്നായിട്ടുള്ള കോണ്ടാക്സ്റ്റിലുള്ളവർ പെട്ടെന്ന് വാർമപ്പ് ആവും ഇപ്പം അനിമൽസിന് ഇത് ബാധകമാണ് ഇപ്പം പ്രധാനമായിട്ടും എറ്റോ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അവരുടെ മെറ്റബോളിക്കലി അവരുടെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല അപ്പം ചുറ്റുമുള്ള ആംബിയൻ ടെമ്പറേച്ചർ എന്താണോ അതിനനുസരിച്ച് അവരുടെ ബോഡി പ്രോസസ്സുകൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ചുറ്റും നല്ല വാഴം ടെമ്പറേച്ചർ ആണെങ്കിലും വിൽ ഓൾസോ ബി പോവാം സോ എറ്റോ എല്ലാ ആക്ടിവിറ്റീസും എപ്പോഴും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അപ്പം ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ഇപ്പം കളർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫാക്ടർ ടെമ്പറേച്ചർ ഗെയിൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ ദേ വുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ് സോ ഇവിടെ നമ്മൾ കാണുന്ന എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ബിയുടെ ഡ്രാഗൺ ആണ് ഇപ്പം എ ബി എന്ന് പറയുന്നത് ഒരു ലോ ടെമ്പറേച്ചർ കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ സി ഡി എന്ന് പറയുന്ന ഒരു ഹൈ ടെമ്പറേച്ചർ കോൺസ് കോണ്ടെക്സ്റ്റ് ആണ് ഇപ്പം ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എയിൽ കാണുന്ന ബിയുടെ ഡ്രാഗൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത് ഇപ്പം പുള്ളിക്കാരനെ എടുത്ത് നമ്മൾ ഭയങ്കര ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെച്ചു ഈ ബിയർ ഡ്രാഗൺസിന്റെ ഏറ്റവും ഭയങ്കര ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബോഡി കളർ അതിന് ആക്കാനും ലൈറ്റ് ആക്കാനും പറ്റും അപ്പം ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വയ്ക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ല അപ്പം ടെമ്പറേച്ചർ അവൈലബിലിറ്റി കുറവാണ് അപ്പം പുള്ളി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹി മെയ്ഡ് ഹിസ് കളർ ഡാർക്കഡ് സോ ഹി ക്യാൻ അബ്സോർബ് മോർ ഹീറ്റ് സോ ദി മെലാൻ ഇൻ ഹെൽപ്സ് ഇൻസ്യ കൺസ്യൂമിങ് കൺസ്യൂമിംഗ് ഹീറ്റ് സോ ഏഹ് പുള്ളി ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ബെലാനിനെ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ബോഡി ഡാർക്കായി വാർമപ്പ് ചെയ്യാൻ തുടങ്ങി അതാണ് ഈ ആദ്യത്തെ പിക്ചറിൽ കാണുന്നത് സിമയം രണ്ടാമത്തെ സീയിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ സെയിം അനിമലിലെ തന്നെ അതിന്റെ ബോഡി ടെമ്പറേച്ചർ ഒരു തേർട്ടി ഫോറിലിരിക്കുന്ന ഒരു തേർട്ടി ഫോർ ഡിഗ്രിയിലിരിക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുവച്ചു വെച്ചാൽ നല്ല സൂര്യപ്രകാശമുള്ള ഏരിയയിൽ കൊണ്ടുവച്ചു അപ്പൊ പുള്ളിക്കാരൻ്റെ പെട്ടെന്ന് വാർമപ്പ് ആവശ്യമില്ല ഓൾറെഡി ദർ ഇസ് തേർട്ടി ഫോർ ഡിഗ്രീസ് അറൗണ്ട് സോ പുള്ളി ചെയ്യുന്ന വെച്ചാൽ എന്നാണ് ഇപ്പം പെട്ടെന്ന് വാമപ്പ് ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തി അതിന് മേളില് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ബാഡ് ഫോർ ദം സോ ഹി ഹാസ് ടു ലൂസ് കളർ ടു വാർമിങ് സോ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി ഡാർക്ക് ആയിട്ട് ഇരുന്ന അനിമൽ എന്ത് ചെയ്തു കുറച്ച് ലൈറ്റ് ആയിട്ട് ആ കളർ ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് അതിന് ഹീറ്റപ്പ് ആവുന്ന റേറ്റ് കുറച്ചു ഇപ്പൊ ടെർമോ റെഗുലേഷൻ എന്ന് പറയുന്നതാണ് ചുറ്റുമുള്ള ആമ്പിയൻ ടെമ്പറേച്ചറിനുസരിച്ച് സ്വന്തം കളറും ബിഹേവിയറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് എപ്പോഴും അഡ്ജസ്റ്റഡ് ആവുന്നത് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഹീറ്റ് അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തെർമോ എന്ന് പറയുന്നത് കാണുന്ന പോലെ തെർമോ റെഗുലേഷന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അറ്റ്ലീസ്റ്റ് നിന്ന് എത്രത്തോളം കളർ പിന്നെ ഈ ബി ആൻഡ് ഡി ഇവിടെ നിങ്ങൾ കാണുന്നത് തെർമൽ പിക്ചേഴ്സ് ആണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത് ഇപ്പം ഡിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അനിമല് ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ആ സ്കെയിൽ നോക്കുമ്പോൾ അറിയാം ഡാർക്ക് ആയിട്ടുള്ള അനിമൽ എന്ന് പറയുന്നത് ഏതാണ്ട് ക്ലോസ് ടു സെവൻറ്റീൻ ടു എയ്റ്റീൻ ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള ആണ് ഇവിടെ കാണുന്നത് ആൻഡ് യു റിയലി ഡാർക്ക് ഓൾസോ ഇൻ ദ പിക്ചർ ഡി യു കെൻ സി അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്ലോസ് ടു ഈ ഒരു ലെവലാണ് ഇത്രയും ഹൈ ടെമ്പറേച്ചർ ആണ് ഒരു തേർട്ടി ഫോർ ഡിഗ്രി ആണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടാണത് ഇവിടെ അതിന്റെ കളർ അത് റെഡ്യൂസ് ചെയ്തത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സോ സോ ദോസ് ആർ ദൻസ് ഓഫ് കളർ ഇപ്പം ഇത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ ആനിമൽസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിന്റെ മേ മേക്ക് ചോയ്സസ് അല്ലെങ്കിൽ അതിന്റെ ഫിസിയോളജി ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ഇൻഡ്രോഡ് വൈൻ ചെയ്തിട്ട് ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിൽ കളറിന് ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമ്മൾ പറയാൻ പോണ ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട് ഓൾ ദി ആനിമൽസ് സീ ദ വേൾഡ് ഇൻ ദ സെയിം വേ ഇപ്പം നമ്മൾ ഹ്യൂമൻസ് ഹ്യൂമൻസ് ആർ ട്രൈക്രോമാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് കളറിലുള്ള പ്രൈമറി കളറിലുള്ള കോൺസെൽസ് ഡിറ്റെക്ട് ചെയ്യാൻ പറ്റുന്ന കോൺസെൽസ് ആണ് നമുക്കുള്ളത് റെഡ് ബ്ലൂ ഗ്രീൻ പക്ഷെ ഇപ്പൊ നമ്മളൊരു പട്ടി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിഇസ് ഡൈക്രോമാറ്റ് പുള്ളിക്ക് മൂന്ന് പറ്റത്തില്ല രണ്ടേ പറ്റത്തുള്ളൂ ഇനി അതുപോലെ ഇപ്പം വേറെ ചില ആനിമൽസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബേഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അൾട്രാവയലറ്റ് ഉൾപ്പെടെ നമുക്ക് അൾട്രാ വയലറ്റ് കാണാൻ പറ്റത്തില്ല പക്ഷേ ബേഡ്സ് അൾട്രാ വയലറ്റ് സോ ഏത് ഡിപെൻഡിങ് ഓൺ വിച്ച് ആനിമൽ യു ചൂസ് ദ വിഷൻ സിസ്റ്റം ഓഫ് ദി ആനിമൽ കാൻ ബി ആൻഡ് ഡിപെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് വിഷൻ സിസ്റ്റം ദി ആനിമൽ ഹാസ് ഇറ്റ് വിൽ ചേഞ്ച് വാട്ട് ഹി സീസ് സോ എനിക്ക് അൾട്രാവയലറ്റ് കാണാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അൾട്രാവയലറ്റിനകത്തൂടെ ഉള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു പിക്ചർ ആയിരിക്കും എന്റെ മുന്നിൽ ഞാൻ കാണുന്നത് ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സോ ഈ ആനിമൽ ഹാസ് സെറ്റ് ഓഫ് ഫോട്ടോ യുനീക്സ് സോ ഇൻ അവർ കേസ് ഫോർ ഹ്യൂമൻസ്

സോ ഐറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേർഡ്സിന് ഈ പറയുന്ന വിസിബിൾ സ്പെക്ട്ര നമ്മൾ ഈ ഇപ്പൊ ഈ കണ്ട വിസിബിൾ സ്പെക്ട്രത്തിനോടൊപ്പം തന്നെ യു വി ഏരിയയിലുള്ള ഇൻഫർമേഷനും കൂടെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് ബേഡ്സിന്റെ ഫോട്ടോ റിസെപ്റ്റേഴ്സിനുണ്ട് ഇൻ ദെയർ ഐസ് സോ നമ്മൾ ഒരു സ്കൈ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഒരു ബ്ലൂ കളറായിട്ട് കാണുന്ന സാധനം ബേർഡ്സ് ഒരിക്കലും ബ്ലൂ ആയിട്ടായിരിക്കത്തില്ല കാണുന്നത്

ഓരോ ഡിഫറെൻ്റ് ആനിമൽസും ഓരോ സാധനങ്ങളെയും എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കാനും ഇപ്പം ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്നു പോവാണ് ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല ഇല്ല എനിക്ക് എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ബേർഡ് കാണുന്നത് അല്ലേ അപ്പൊ ആ ഒരു ബേർഡിന്റെ വിഷനിലൂടെ ഈ ബട്ടർഫ്ലൈയുടെ മൂവ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട് ഭയങ്കര അഡ്വാൻസ്ഡായിട്ട് വന്ന ഒരു പേപ്പറാണ് ഒരു റിസർച്ച് പബ്ലിക്കേഷൻ ആണ് ദീപ വാസാസ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വൈസ് ദ ക്യാമറ ലൈക്ക് ദിസ് So it can accurately record uh, the animal-perceived colors in motion. Would you, would you, uh, imagine the case of the butterfly. When the butterfly moves, using this camera, you can actually record uh, the movies in different vision systems. Like, imagine how a bird will see it. Imagine how a dog will see it. Imagine how a honeybee will see it. So in different uh, kind of vision systems, you can create movies. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഐ ഹോപ്പ് യു കെ സീഡ് ഇവിടെ ഈ കാണുന്ന അനിമൽ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് സൾഫ് സൾഫ്യൂസ് എന്ന് പറയുന്ന ഒരു ഒരു ബട്ടർഫ്ലൈ ആണ് കോലിയസ് യുറിത്തീം ഇതിനൊരു ബേർഡ് വിഷനിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കാണുന്നത് ഒരു ബേർഡ് ആ ബട്ടർഫ്ലൈയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ ബട്ടർഫ്ലൈ അത് കാണുന്നത് ഇപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈയുടെ വിങ് ഇങ്ങനെ തുറന്നു വരുന്ന സമയത്ത് അതിനകത്ത് ആ വിങ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അകത്ത് ഒരു പിങ്ക് കളറേഷൻ ഉണ്ട് വിങ് ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ ആ പിങ്ക് കളറേഷൻ വിസിബിൾ അല്ല പക്ഷേ ഒരു ഒരു നമ്മൾ ഹ്യൂമൻ ആയി നോക്കുമ്പഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആ ഡിഫറൻസ് മനസ്സിലാകും പക്ഷെ ഒരു ബേർഡ് നോക്കുന്ന സമയത്ത് വിങ് ഓപ്പൺ ആയിട്ടിരുന്നാൽ മാത്രമേ ആ ബട്ടർഫ്ലൈയുടെ പ്രസൻസ് അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ വിങ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് യു സി ഹിയർ

അപ്പം പീകോക്കിന്റെ ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരിഡിസെന്റ് ആണ് അല്ലെ നമ്മളെല്ലാവരും ആ ഒരു അത്രാക്ഷൻ കൊണ്ട് ഞാൻ എന്റെ റൂമിൽ ഇപ്പോഴും ഉണ്ട് രണ്ടുമൂന്നെണ്ണം ഞാൻ ഐ ഓൾസോ ലൈക് ടു കീപോക്ക് സോ വിൾ കീപ് ഫാദർസ് ബികോസ് ഓഫ് ദി അത്രാക്ഷൻ സോ ഏഹ് വോട്ട് ഐ ഹ് ഹിയർ ഇപ്പൊ ഞാൻ ഒരു പീകോക്കിന്റെ ഒരു മെയിൽ പീകോക്കിന്റെ ഫെദർ ഒരു പീ ഫൗൾ ഫീമെയിൽ ആയിട്ടുള്ള പീ ഫൗൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ എ എന്ന് പറയുന്ന സ്ക്രീനിൽ കാണുന്നത് ഇനി ബീയിൽ കാണുന്നത് ഇനി കാണുന്നത് ഒരു ഹ്യൂമൻ ആണെങ്കിൽ ഇഫ് വി സീ ഇറ്റ് ഹൗ ഇറ്റ് വിൽ ബി ഇതാണ് ഈ ബീയിൽ കാണുന്നത് സീല് കാണുന്നത് ഹണിബീസ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഹണിബീസിന് കോമ്പൗണ്ട് ഐസ് ആണുള്ളത് ഹണിബീസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് സീൽ ബീയിൽ കാണപ്പെടുന്നത് ഒരു ഡോഗ് ആണ് കാണുന്നതിൽ ഡോഗ്സ് എന്ന് പറയുന്നത് ഡൈക്രോമാറ്റ്സ് ആണ് അവർക്ക് ബ്ലൂ യെല്ലോ ആ റേഞ്ചിലുള്ള കളേഴ്സ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻസ് ആർ ട്രൈക്രോമാറ്റ്സ് നമുക്ക് ത്രീ ഡിഫറെന്റ് കളേഴ്സ് സെൻസ് ചെയ്യാൻ പറ്റും ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഡൈക്രോമാറ്റ്സ് ആണ് ടു ഡിഫറെന്റ് കളേഴ്സിന്റെ ഷെയ്ഡ്സ് മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇറ്റ്സ് ഓൾസോ മൂവി ജസ്റ്റ് ടു ഹൗ ഈച്ച് ഓഫ് ദിസ് ആനിമൽസ് ഒരു ഈ ഫെതർ കാണുന്ന സമയത്ത് ഉള്ള കോൺട്രാസ്റ്റ് ആണ് ബാക്കി എല്ലാ കോൺട്രാസ്റ്റിനെക്കാട്ടിലും കൂടുതലുള്ളത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പീ കോക്സിന്റെ ഫെതർ എന്ന് പറയുന്നതും ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ ഓർണമെന്റ് ആണ് മെയിൽ പീകോക്സ് എന്നാണ് ഇതേപോലെ പീലി ഉള്ളത് ഈ പീലി എന്ന് പറയുന്നത് ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ആണ് അപ്പോ ഈ പീരി ഉള്ളത് കൊണ്ട് തന്നെ ഈ പീരി വെച്ച് ഫീമെയിൽ ആയിട്ടുള്ള പീകോക്കിനെ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് കോൺട്രാസ്റ്റിംഗ് ആയിരിക്കണം ഫീമെയിൽ പീകോക്സിനെ അട്രാക്ട് ചെയ്യുന്ന അത്രയും കോൺട്രാസ്റ്റിംഗ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ട്രക്ചറൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രിയേറ്റഡ് ടു ദ ദ ഫീമെയിൽ ആൻഡ് ഇറ്റ് ഹാസ് കോൺട്രാക്ട് സിസ്റ്റം സോ അതുകൊണ്ടിപ്പോ ഒരു ഒരു പട്ടി എങ്ങനെ അതിനെ കാണുന്നു അല്ലെങ്കിൽ ഹണീബി എങ്ങനെ അതിനെ കാണുന്നു അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എങ്ങനെ പി ഗൊഫേദറിനെ കാണുന്നു എന്നുള്ളതിനെക്കെ അപേക്ഷിച്ച് ഏറ്റവും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഒരു പീ ഫൗൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ ഞാൻ കളർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ അതിന്റെ എന്താണ് കളർ എന്തിനാണ് കളർ എങ്ങനെയാണ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ കളേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ചുരുക്ക സംഗ്രഹം പോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സംഗ്രഹം സമ്മറിയാക്കി ഞാൻ പറഞ്ഞതാണ് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഞാൻ എന്താണ് ഈ കളറേഷൻ അനിമൽ കളറേഷൻ എന്ന് പറയുന്ന ഫീൽഡ് വേൾഡ് വൈഡ് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ നേറ്റീവ് ആയിട്ട് പോർച്ചുഗൽ സ്പെയിൻ ഈ ഏരിയയിൽ ഭയങ്കര നേറ്റീവ് ആയിട്ട് കാണപ്പെടുന്നത് വളരെ എൻഡമിക് ആയിട്ടുള്ള ഒരു വോൾഡ് ലീസാർട്ട് സ്പീഷീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന അനിമൽസിന്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത് അപ്പം കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം എ ബി സി ഡി എന്ന് പറയുന്ന ഈ നാല് പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാല് പാറ്റേൺസ് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ് അപ്പം ഒരു അനിമലിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ദ കളർ ഇറ്റ് ഓൾസോ കംസ് വിത്ത് ദ പാറ്റേൺസ് സോ ഇതേ സെയിം അനിമൽസ് തന്നെ ചില ചില ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഗ്രീൻ ആയിട്ട് കാണപ്പെടും ചില ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്രൌൺ ആയിട്ട് കാണപ്പെടും അപ്പം ഈ പറയുന്ന ഡിഫറെന്റ് ലൊക്കേഷൻസിന്റെ ഡിഫറെൻറ്റ് പാറ്റേണിലും കളറിലും കാണപ്പെടുന്ന ഈ അനിമൽസിലുള്ള ഈ പറയുന്ന കളറിന്റെയും പാറ്റേണിന്റെയും ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ഞാൻ സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് so all these patterns are created by melanin they have melanized dorsal patterns സ്പീഷീസ് എന്ന് പറയുന്ന പൊടാർസസ് ലൂസിറ്റാനിസ് ലൂസിറ്റാനിയൻ വേൾഡ് ലിസാർട്സ് എന്ന് പറയും ഇപ്പൊ നോർമലി നമ്മൾ ഐബീരിയൻ പെനൻസുല എന്ന് പറയുന്ന പോർച്ചുഗലും സ്പെയിനും ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു ഏരിയയില് ആണ് ഇത് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞ പോലെ ഐബീരിയൻ പെനൻസുല അതായത് ഈ കാണുന്നതാണ് പോർച്ചുഗൽ ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ ഇത് പോർച്ചുഗൽ ഇത് സ്പെയിൻ പിന്നെ മെഡിറ്ററേനിയൻ ഓഷൻ ആണ് താഴെ കാണുന്നത് ഇപ്പം ഈ ഏരിയയിൽ അതായത് ഇതിന്റെ ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന അനിമിസ് ലൂസിറ്റാനിക്കസ് എന്ന് പറയുന്ന ലൂസിറ്റാനിയൻ ഓൾഡ് ലിസർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഇപ്പം ഈ ഒരു ഏരിയയാണ് നമ്മൾ ഐബീരിയൻ പെനൻസുല എന്ന് പറയുന്നത് ഐബീരിയൻ ഐബീരിയൻസുലയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ അറ്റ്ലാന്റിക് ഓഷൻ ആൻഡ് ദസ് മെഡിറ്ററേനിയൻ ഓഷൻ സോ അറ്റ്ലാന്റിക് ഓഷൻ പ്രോക്സിമിറ്റി ഉള്ള ഏരിയാസ് അതായത് ഈ പോർച്ചുഗലിന്റെ ഈ ഒരു സൈഡ് ഇത് പോർച്ചുഗലാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു വെതറാണ് പക്ഷെ നമ്മളതിനെ അറ്റ്ലാന്റിക് എന്ന് തന്നെ പറയും നമുക്ക് ഈ വലർച്ചയായിട്ടുള്ള പിക്ചറിൽ കാണാം ഈ ഞാൻ അറ്റ്ലാന്റിക് ഈ പറയുന്ന ഐബീരിയൻ പെൻസിലൂടെ ആണ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അറ്റ്ലാന്റിക് ഓഷന് വളരെ പ്രോക്സിമിറ്റി ഉള്ള ഏരിയയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രാഫ് ടെമ്പറേച്ചർ ആണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോ ആണ് അതേസമയം അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടി ഇൻലൻഡ് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടി കൂടി വരുന്നു ഇനി സെക്കൻഡ് ഗ്രാഫിൽ കാണുന്നത് പ്രസിപിറ്റേഷൻ ആണ് അതായത് മഴയുടെ അളവാണ് അപ്പൊ അറ്റ്ലാന്റിക് ഓഷൻ അടുത്തുള്ള ഏരിയയിൽ അതായത് ഇൻ ദിസ് ഏരിയ ദർ ഇസ് എ ഹൈ എമൗണ്ട് ഓഫ് പ്രസിപിറ്റേഷൻ ഡ്രെയിൻ മോഹൾ ഇസ് വെരി ഹൈ എനിക്ക് ഞാൻ ഇവിടെ താമസിക്കുകയോ എനിക്കറിയാം വിൻഡറൊക്കെ ആയി കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞ ഒരു നിർത്തില്ല തണുപ്പും മഴയുമാണ് ഹ്യൂമിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് ഹ്യൂമിഡിറ്റി വരെയൊക്കെ പോകാറുണ്ട് അപ്പൊ മറ്റാൻറ്റി കോഷന് അടുത്തുള്ള ഏരിയയുടെ ഒരു പ്രത്യേകത അതാണ് അതെ ഇൻലൻഡ് പോയി കഴിഞ്ഞാൽ കാണാം പ്രസിപ്പിറ്റേഷന്റെ അളവെന്ന് അതായത് റെയിൻഫോളിന്റെ അളവെന്ന് പറയുന്നത് കുറവാണ് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയസ് ആണ് ഇൻലൻഡ് എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ ഞാൻ സാമ്പിൾ എൻ്റെ സാമ്പിളിങ് അതായത് ഞാൻ പോയി ഫീൽഡ് വർക്ക് ചെയ്ത് അനിമൽസിനെ കളക്ട് ചെയ്തത് ഈ പറയുന്ന ഈ സർക്കിളിൽ കാണുന്ന ഒരു ഏരിയയിലാണ് ഒരു പത്തിരുപത്തി അഞ്ച് ലൊക്കേഷൻസിൽ ഞങ്ങൾ ഏതുകൊണ്ട് ഒരു വർഷത്തോളം ട്രാവൽ ചെയ്ത് ഒരു പത്തഞ്ഞൂറ് അനിമൽസിനെ വരെ കളക്ട് ചെയ്ത് അതിന്റെ എല്ലാം ഫോട്ടോഗ്രാഫ്സും ഡേറ്റയും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് സോ എങ്ങനെയാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട് ഇങ്ങനെ അനിമിൾസിന്റെ പിക്ചേഴ്സ് പല വിഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് പല ആനിമൽസിന്റെ വിഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ഇപ്പം ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ലിസേർച്ചിന്റെ മെയിൻ പ്രൊഡക്റ്റേഴ്സ് എന്ന് പറയുന്നത് ബേർഡ്സ് ആണ് ഇപ്പം ബേഡ്സിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ബേഡ്സിന് നമ്മളത് നോർമലി കാണുന്ന വിസിബിൾ ഫെക്ടറത്തിലുള്ള ഇൻഫർമേഷനും പ്രോസസ് ചെയ്യാൻ പറ്റും അതേസമയം യു വി സ്പെക്ട്രത്തിലുള്ള ഇൻഫർമേഷനും പ്രോസസ്സ് ചെയ്യാൻ പറ്റും അപ്പം ബേഡ്സ് എങ്ങനെ ഈ പല്ലിയെ കാണുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഐ നീറ്റ് പിക്ചേഴ്സ് ഇൻ ബോത്ത് വിസിബിൾ സ്പെക്ട്രം ആൻഡ് യു വി സ്പെക്ട്രം സോ ഐ ക്രിയേറ്റ് ഐ മാനിപ്പുലേറ്റഡ് ആക്ച്വലി ക്യാമറ ഒരു ഒറിജിനൽ നോർമലി നമ്മളെ ഒരു ഡി എസ് എൽ ആർ പോലെ ഒരു സാധനം മേടിച്ചിട്ട് അതിനെത്തൊരു യു വി ബ്ലോക്കിംഗ് ഫിൽറ്റർ ഉണ്ട് ആ യു വി ബ്ലോക്കിംഗ് ഫിൽട്ടർ മേടിച്ചിട്ട് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് അതിന് യു വി സ്പെക്ട്രത്തിൽ ഫോട്ടോ എടുക്കാൻ കേപ്പബിൾ ആക്കിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആയിട്ട് മാറ്റി സോ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ക്യാമറ ആണ് കാണുന്നത് യൂസിങ് ദിസ് ഐ കെൻ ടേക്ക് പിക്ചേഴ്സ് ലൈക്ക് ഹൗ വി സി ഇൻവിസിബിൾ സ്പെക്ട്രം ആൻഡ് ഓൾസോ ഐ കൻ ടേക്ക് പിക്ചേഴ്സ് ഇൻ ദ യു വി സ്പെക്ട്രം സോ ഐ ക്യാൻ കവർ ദ ഹോൾ വേവ് ലെങ്ത് ഓഫ് ദ വിഷൻ ഓഫ് ദ ബേഡ്സ് സോ ബേർഡ്സിന് യു വിയും കാണാം വിസിബിളും കാണാം അതുകൊണ്ട് രണ്ട് സ്പെക്ട്രത്തിലും ഞാൻ ഫോട്ടോസ് എടുത്തു എങ്ങനെയാണ് ഫോട്ടോസിന് എടുക്കുന്നത് എടുത്തത് എന്നുള്ളതിന്റെ ഒരു ഒരു സമ്മറി ഒരു പിക്ചേഴ്സ് ആണ് ഞാൻ ഇവിടെ കാണി കാണിച്ചേക്കുന്നത് ഞാൻ ഫോട്ടോസ് അനിമൽസിന്റെ ഫോട്ടോസ് എടുത്തു പിന്നെ അനിമൽസ് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് എന്ന് പറയുന്ന കാമോ ഫ്ലാഷാണ് സ്ട്രാറ്റജിയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് അപ്പം ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട്സിന്റെയും പിക്ചേഴ്സ് ഞാൻ എടുത്തു എന്നിട്ട് ലേത്തോട് ഞാൻ ഈ പിക്ചേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ കളർ പാറ്റേൺ ഇങ്ങനെയുള്ള ഒരുപാട് എലമെന്റ്സ് ക്യാരക്ടറൈസ് ചെയ്യുന്ന മെഷർമെന്റ്സ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തു എന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ കണ്ട പാറ്റേൺ ഇപ്പം നേരത്തെ കണ്ടായിരുന്നു ചില ചില പല്ലികൾക്കാണെങ്കിലും കംപ്ലീറ്റ് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിരിക്കും കാണുന്നത് ചില പല്ലികളാണെങ്കിൽ കംപ്ലീറ്റ് സ്പോട്ടഡ് ആയിട്ടായിരിക്കും കാണുന്നത് അപ്പൊ ഈ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ജസ്റ്റ് ദ കളർ ഓർ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് എനി അതർ ബിഹേവിയർ ലൈക് ലോക്കമോഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം വളരെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ആനിമൽസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂട്ടേഴ്സിന് അതിന്റെ ആക്യുറേറ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും അക്സസറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ കളറിന്റെ അല്ലെങ്കിൽ പാറ്റേൺസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ അറിയാന്നുള്ളതാണ് എന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന അനിമൽസിന്റെ ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്തിട്ട് എന്നെ ലാബിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് ബിഹേവിയർ ആൻഡ് ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ്സ് ഇതിൽ ചെയ്ത് നോക്കി അതുപോലെ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞൊരു ബിഹേവിയർ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള അനിമൽസും ഉണ്ട് സ്പോട്ടഡ് ആയിട്ടുള്ള അനിമൽസും ഉണ്ട് എൻ്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈബ് അനിമൽസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും കാരണം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഡാസിലിംഗ് എഫക്റ്റ് കൊണ്ട് പ്രൊഡക്ടേഴ്സിനെ ഹൈഡ് ചെയ്യാൻ പറ്റും സ്പ 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 സ്പോട്ടഡ് ആയിട്ടുള്ള ആനിമൽസ് അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യത്തില്ല എന്നുള്ള ഒരു അസംഷൻ അസംഷനാണ് എനിക്കുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഈ ഒരു എക്സ്പെരിമെന്റ് ഞങ്ങൾ ലാബിൽ ചെയ്തായിരുന്നു അപ്പം ഞങ്ങളുടെ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന ലാബില് കൊണ്ടുവന്ന പല്ലിയെ നമ്മളവിടെ ചെറിയൊരു അക്ലിമറ്റൈസേഷൻ പീരീഡ് ഒക്കെ കൊടുത്തിട്ട് ഈ പറയുന്ന ഒരു ഇത് നമ്മൾ ഓപ്പൺ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയും ഒരു വൺ മീറ്റർ ഇൻറ്റു വൺ മീറ്റർ ഏരിയ ആണ് എന്നിട്ട് അവരെ നമ്മളിങ്ങനെ ഓടിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റും അതിന്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവസാനം നമുക്ക് ചില സോഫ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് മൂവ് ചെയ്തത് എത്ര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എത്ര തവണ അതിന്റെ മൂവ്മെന്റ് നിർത്തി ഇങ്ങനെ ഒരുപാട് ലോക്കോ മോഷൻ അല്ലെങ്കിൽ മൊബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേരിയബിൾസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതിനകത്ത് എനിക്ക് അറിയാൻ പറ്റും സ്ട്രൈബ്ഡ് ആയിട്ടുള്ള ആനിമൽസ് കൂടുതൽ മൂവ് ചെയ്യോ അല്ലെങ്കിൽ സ്പോട്ടഡ് ആയിട്ടുള്ള ആനിമൽസ് കുറച്ചാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാർക്കർ ആയിട്ടുള്ള കൂടുതൽ മെലാനിനുള്ള ആനിമൽസ് പെട്ടെന്ന് മൂവ് ചെയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റിനകത്തുനിന്ന് എനിക്ക് അറിയാൻ പറ്റും അപ്പം അതിന്റെ ഒരു 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 എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇനി കളറിന്റെ വേറൊരു ആസ്പെക്റ്റായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഫാക്ടറാണ് തെർമോ റൊഗുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏറ്റവും ആയതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ടെമ്പറേച്ചർ മെറ്റബോളിക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഉണ്ട് ആംബിയൻ ടെമ്പറേച്ചറിനുസരിച്ച് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ടാണ് അവർ അവരുടെ ബോഡി ഫംഗ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കോമിക്കാനിവിടെ വെനവർ ദറി സൺലൈറ്റ്സ് ആർ എക്സ്പോസ് ടു ദ സൺലൈറ്റ് ആൻഡ് ദ പ്രിഫർ ടു വൂ ആൾ മാപ്പ് ഫ്രം ദ സൺലൈറ്റ് സോ ഞാൻ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫറൻറ്റ് കളറിലുള്ള അല്ലെങ്കിൽ പാറ്റേണിലുള്ള സ്ട്രൈബ്ഡായിട്ടും സ്പോട്ടഡ് ആയിട്ടുള്ളത് അല്ലെ ഡാർക്കായിട്ടുള്ള കൂടുതൽ മെലാനിൻ ഉള്ള അല്ലെങ്കിൽ മെലാനിൻ കുറഞ്ഞ് ഇങ്ങനത്തെ അനിമൽസിലാണ് ഞാൻ ലാബിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിന്റെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് റേറ്റ് റെക്കോർഡ് ചെയ്തു ഹീറ്റിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു അനിമലിന് ഹീറ്റ് ചെയ്യാൻ പറ്റും കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു അനിമലിന് ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അനിമലിന് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സാധനവും ഞങ്ങൾ റെക്കോർഡ് ചെയ്തു അപ്പൊ അതിന്റെ ഒരു ഞാൻ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഒരു ഹീറ്റിംഗ് റേറ്റ് എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കാണാം ഈ ഓറഞ്ച് നിറത്തി കാണുന്നത് ഒരു ഒരു പല്ലിയുടെ ഒരു തെർമൽ ഇമേജ് ആണ് ഞങ്ങൾക്ക് ലാബിൽ ലാബിലൊരു തെർമൽ ഉണ്ട് അപ്പൊ തെർമൽ ക്യാമറ വെച്ചിട്ട് നമുക്ക് ആനിമൽസിന്റെ ഇൻഫ്രാറെഡ് വീഡിയോസ് എടുക്കാൻ പറ്റും ഇപ്പം ഈ പറയുന്ന പള്ളിയുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ സ്കെയിൽ നോക്കുമ്പോൾ പറയുമ്പോൾ ഏതാണ്ട് ഒരു തേർട്ടി ഫോർ ഡിഗ്രിയിൽ ആണ് ഇതിന്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ബോഡി ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആനിമല് എത്ര ഫാസ്റ്റ് ആയിട്ട് കൂൾ ഡൗൺ ചെയ്യുന്നു എന്നറിയാനുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു തെർമൽ ക്യാമറ വെച്ചിട്ട് ഇൻഫ്രായുടെ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ഒരു മൂവി റെക്കോർഡ് ചെയ്തു മൂവി റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സമയം കഴിയുന്നതിനനുസരിച്ച് ആ ഓറഞ്ച് കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു 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 കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടത് അത് അനിമല് കൂൾ ഡൗൺ ചെയ്യുന്നുള്ളതിന്റെ ഒരു സിംബിൾ ആണ് കണ്ടാ അപ്പൊ അവസാനം എത്തുന്ന സമയത്ത് ഹിഇസ് കംപ്ലീറ്റ്ലി കൂൾ ഡൗൺ ആൻഡ് ഈസ് നോട്ട് ഇവൻ ഓറഞ്ച് ഇറ്റ്സ് ഓൾമോസ്റ്റ് ബ്ലൂ സോ ഹി കൂൾ ഡൗൺ ഡാം റണ്ട് തേർട്ടി ഫ്രിഡ്ജിക് ട്വൽവ് ലോവർ ടെമ്പറേച്ചർ ഈ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയ്ക്ക് അകത്തുനിന്ന് ഈ പറയുന്ന റേറ്റ് എത്ര സ്ലോ എത്ര ഫാസ്റ്റ് ആയിട്ട് അത് കൂൾ ഡൗൺ ചെയ്യും അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് അത് ഹീറ്റപ്പ് ചെയ്യും എന്നുള്ള റേറ്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് അപ്പൊ എനിക്ക് അറിയാൻ പറ്റും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് മെലാനിൻ ഉള്ള ആനിമൽസ് പെട്ടെന്ന് ആവുന്നുണ്ടോ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ആവുന്നുണ്ടോ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന് ഡാർക്ക് കളർ സ്കിൻ സ്കിന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാകാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തത് പിന്നെ ലാസ്റ്റ് ഒരു ഇപ്പം ഞാൻ ബിഹേവിയർ പറഞ്ഞു തെർമോ പറഞ്ഞു പിന്നെ എന്റെ അനുബന്ധിച്ച് ഞാൻ മൂന്നാമതായിട്ട് ചെയ്തൊരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഫിസിയോളജിക്കൽ മെഷർമെന്റ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഫിസിയോളജിക്കൽ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അത് എന്തുകൊണ്ടാണ് ഫിസിയോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ബോഡിയിൽ പിഗ്മെന്റ്സ് മീഡിയേറ്റഡ് ആയിട്ട് ഉള്ള കളേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഈ പിഗ്മെന്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കരോട്ടിനോയിഡ്സ് ഒഴിച്ച് കരോട്ടിനോയിഡ്സ് നമുക്ക് ഡയറ്റ് വഴി കിട്ടുന്നതാണ് എന്ന കരോട്ടിനോഡ്സ് അല്ലാതെ ഇപ്പം മെലാനിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അനിമൽസിന്റെ ബോഡിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്ന എ ടി പി ആണ് എന്ന് നമ്മൾ പഠിക്കും ഒരുപാട് ഈ പറയുന്ന പിക്മെൻ മോളിക്യൂൾസ് മെലാനിൻ പോലുള്ള മോളിക്യൂൾസ് ബോഡിയിൽ സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ എ ടി പി എമൌണ്ട് ഓഫ് എനർജി അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു അനിമലിന്റെ ബോഡി എന്ന് ഇപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫുഡ് ഒരു അനിമല് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എനർജി ആയിട്ട് അതിന്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ സ്റ്റോർ ചെയ്യുന്ന എനർജിന്ന് ഒരു മേജർ പാർട്ട് തന്നെ ഈ പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യേണ്ടി വരും ഈ പിക്ചറിൽ കാണുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന അനിമൽസ് ആണ് ഈ പിക്ചറിൽ കാണുന്നത് യു കെൻ സീഇസ് റിയലി ബ്ലാക്ക് ആൻഡ് ഇറ്റ് ഹാസ് റിയലി ഗ്രീൻ സ്പോട്ട്സ് ഇറ്റ്സ് വെരി അത്രാക്റ്റീവ് ബട്ട് ദിസ് ഗൈ വിൽ ഹാവ് ടു സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹിസ് എനർജി ടു മെയിൻറ്റെയിൻ ദിസ് കളർ ഭയങ്കര എനർജറ്റിക്കലി കോസ്റ്റ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ കളർ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ കളേഴ്സിനും ഭയങ്കര ഫ്ളാഷിംഗ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ നേച്ചറിൽ കാണുമ്പോൾ ഉള്ളതിന്റെ ഒരു പ്രധാന എന്ന് പറയുന്ന ഇതാണ് ഈ ഫ്ളാഷിംഗ് ആയിട്ടുള്ള കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ദേ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് എന്ന് വെച്ചാൽ ഫ്ളാഷിംഗ് ആയിട്ടുള്ള കളേഴ്സ് കാണുമ്പോൾ ഫീമെയിൽസ് പെട്ടെന്ന് ആയിട്ട് മെയിൽസിനെ ചൂസ് ചെയ്ത് മേക്കിംഗ് സക്സസ് ഉണ്ടാവും പക്ഷേ ഈ ഫ്ലാഷിംഗ് കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ് ഫോർ ദിയർ ബോഡി അപ്പം ഈ കോസ്റ്റി ആയിട്ടുള്ള പ്രോസസ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന് കളർ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ അതിന് മേൽസിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ പക്ഷേ സോ ട്രൈ ടു മെയിൻറ്റെയിൻ അപ്പൊ അവിടത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മെറ്റബോളിക് പൊട്ടൻഷ്യൽ എന്ന് പറയും നോർമലി അതായത് നമ്മുടെ ബോഡിയിലെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു യൂണിറ്റ് ആണ് മെറ്റബോളിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് അവർ മെറ്റബോളിസം നമുക്ക് എത്രത്തോളം മെറ്റബോളിക് റേറ്റ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബോഡിയിൽ എത്രത്തോളം എനർജി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് എന്നുള്ള ഫാർട്ട് സോ ഐ മെഷഡ് ദ മെറ്റബോളിക് റേറ്റ് ഓഫ് മൈ ആനിമൽസ് ടു സീ ഹൗ മച്ച് എനർജി ഈസ് അവൈലബിൾ ഫോർ ദം ടു മേക്ക് ദി സ്പീക്മെൻസ് ഇൻ ദിയർ ബോഡി സോ അതിനു വേണ്ടി യൂസ് ചെയ്ത എക്വിപ്മെൻസിന്റെ പിക്ചേഴ്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് നോർമൽ ആയിട്ട് ഇപ്പം മെറ്റബോളിക് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആ ഒരു മെറ്റബോളിക് റേറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഒരു അതിന്റെ ബോഡിയിൽ എത്രത്തോളം എ ടി പി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനം നമുക്ക് അറിയാൻ പറ്റും ഇപ്പം എൻ്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മെലാനിനുള്ള ഒരു ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള അനിമൽസിന് മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റബോളിക് റേറ്റ് കൂടുതലാണെങ്കിൽ മാത്രമേ അത്രയും ഹൈ എമൌണ്ട് ഓഫ് കളർ അതിന്റെ ബോഡിയിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും പിഗ്മെന്റ് കോൺസെൻട്രേഷൻ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ട്രേഡ് ഓഫ് എന്ന് പറയുന്നതിനെ അതായത് ആ കളർ എന്ന് പറയുന്ന സാധനം മെയിൻറ്റെയിൻ ചെയ്യേം വേണം എന്ന മെറ്റബോളിക് എനർജി യൂസ് ചെയ്യുകയും ചെയ്യും അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബാലൻസ് ഈ അനിമൽസ് കണ്ടുപിടിക്കണം അപ്പം അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ ഇവിടെ ചെയ്തത് ഇനി ചില അനിമൽസ് ഇപ്പൊ എന്റെ എന്റെ അനിമൽസിന്റെ കേസിൽ അങ്ങനെയല്ല ഇനി ചില അനിമൽസിന്റെ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാല് ഇപ്പം ഒക്കെ ഉള്ള ബോഡിയിലുള്ള ആനിമൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ഡ്രൈ ഏരിയയിൽ അതായത് അധികം ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലാത്ത അതായത് ഡെസേർട്ടിക് എൻവയോൺമെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൌണ്ടൈൻ ടോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ റിസോഴ്സസ് കുറവായിരിക്കും വിന്റർ ഒക്കെ ആവുന്ന സമയത്ത് മൗണ്ടൻ സോഴ്സസ് മൗണ്ടൻ എൻവയോൺമെന്റ് ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും അപ്പൊ കഴിക്കാനൊന്നും കിട്ടത്തില്ല അങ്ങനെ സമയം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഡയറ്റ് കുറവാകും അപ്പൊ എന്ത് ചെയ്യും കരോട്ടിനോയിഡ്സിന്റെ അളവ് കുറയും അപ്പം ഈ കളർ എന്ന് പറയുന്നതിന്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് ഈ ഡയറ്റും അവിടെ വരുന്നുണ്ട് കരോട്ടിനോയിഡ്സിന്റെ കേസിൽ റിസോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഈ അനിമൽസിന്റെ ബോഡിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അനിമൽസിന്റെ കാമോ അതായത് ഈ പറയുന്ന പല്ലി സ്പീഷീസ് ഓഫ് പല്ലിപ്പ കണ്ടില്ലേ ആ ലൂസിറ്റാനിയൻ വോൾ ലിസിനേസ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിനെ ബേർഡ്സ് നോക്കുന്ന സമയത്ത് അതിന് എത്രത്തോളം കാമോഫ്ലാഷ് ചെയ്യാൻ പറ്റും ഈ കാമോഫ്ലാഷ് എന്ന് പറയുന്നത് അതിന്റെ എന്തെങ്കിലും ലോക്കോ മോഷൻ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് അതിന് ബെറ്റർ ആക്കാൻ പറ്റൂ അല്ലെങ്കിൽ അതിന് തെർമോ റെഗുലേഷൻ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഫിസിയോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ബോഡിയിൽ ഉണ്ടോ എന്താണ് ആ ഒരു ഈ ഈ പറയുന്ന ഓരോ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഒരു പെർഫെക്റ്റ് ബാലൻസിൽ നിന്നിട്ട് ഈ ആനിമൽസിന്റെ സർവൈവലിന് സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ടോപ്പിക്കിന്റെ ഒരു സമ്മറയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത് കാരണം റിസൾട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ

അപ്പം ആ ഒരു ഒരു വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതിങ്ങനെയാണ് സംഭവം ഫീൽഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയെ പിടിക്കുന്നുള്ള കാണിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പൊ എനിക്കതിന് ഇവിടുന്ന് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു എന്റെ സൂപ്പർവൈസേഴ്സിന്റെ എന്റെ സൂപ്പർവൈസേഴ്സ് ആണ് ആദ്യത്തെ മൂന്ന് പേര് ഭാഗത്തു നിന്നും എന്റെ ടീമിന്റെ എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു മൈ ഫാമിലി ഇൻ ഇന്ത്യ ഐ എം നോട്ട് എബിൾ ടു മീറ്റ് മീം നവൻഡൻ ഡൂറിംഗ് ടൈം ഓഫ് പാൻഡമിക് ഹൈ കുഡിൻ ഗോ ബാക്ക് ഫോർ ഫോർ ഇയേഴ്സ് But I had a lot of support uh, from them also during this time to do all the work. It was a lot of work, but uh, we managed more or less. So I thank everyone to to for helping me to reach here, and that's it. Uh, thank you, Lakshmi. questions uh, uh, hi, Lakshmi. Uh, what an interesting talk. Thank you, sir. ഞാനും കുറച്ചൊക്കെ പള്ളികളൊക്കെ നോക്കുന്ന ആളാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഓക്കെ അപ്പം എന്റെ ഒരു ചോദ്യം ആരെങ്കിലും ഇങ്ങനെ സ്റ്റഡി അറിയാമോ നമ്മുടെ ഇവിടെ നിന്നും ആരും പോലത്തെ എല്ലാരും ഈ സ്പീഷീസിന്റെ പുറകെ പോകുന്നതാണ് ഇന്ത്യയിൽ ഈ പറയുന്ന കാമോഫ്ലാഷ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഐ നോ വൺ ആക്ച്വലി നമ്മള് ബാംഗ്ലൂര് പോയിക്കഴിഞ്ഞാല് അവിടെ ഈ റെട്ടേൺസിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ ക്യാമ ഫ്ലാഷ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഈ ക്യാമ ഫ്ലാഷ് ഇന്റർലിങ്ക് വിത്ത് ബിഹേവിയർ ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരുണ്ടോ അനിവാൻ ആക്ച്വലി ഐ മീൻ ഐ വുഡ് റിയലി ലവ് ടു സിമിലർ വർക്ക് ഇൻ ഇന്ത്യ യോഡിവേഴ്സിറ്റി ഇൻഇൻസ് ഫോർ എക്സാംപിൾ അവിടെ ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തൂടാ നമ്മള് എന്ന് കാണുന്നോണ്ട് നമുക്ക് അറിയാത്താണ് നമ്മളിവിടെ ഞാൻ ഇവിടുത്തെ ടീമിനടുത്ത് പറയുമ്പോൾ എക്സൈറ്റഡ് അബൌട്ട് ദയോ ഡിവേഴ്സിറ്റി മേ ബി ഇൻ ദ ഫ്യൂച്ചർ ആഫ്റ്റർ മൈ പി എച്ച് ഡി ഐ വിൽ ട്രൈ ടു ഡിവലപ്റ്റ് ഫ്രോം ഹൈ മാം ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ എനിക്കും ഇതേപോലെ ഈ എവല്യൂഷൻ എവല്യൂഷണറി ബയോളജി ആയതിനോടാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് സോ ഏ ഞാനിപ്പോ ഞാൻ ഇപ്പൊ എന്തെങ്കിലും മെഡിസിൻ എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫീൽഡില് പോണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇപ്പോ നെക്സ്റ്റ് ഐ വുഡ് സേ ഇഫ് യു ഹാവ് എ പാഷൻ ഫോർ സ്റ്റഡിങ് അബൌട്ട് ആനിമൽസ് യു വീഡ് ഗോ ഫോർ വിത്ത് ഐ മീൻ ഇറ്റ് ഫൈനലി ഇറ്റ്സ് യുർ ഡിസിഷൻ ബട്ട് എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നാല് വർഷം ബി ഫാം രണ്ട് വർഷം എം ഫാം ഫാർമകോളജി എം ഫാം ഫാർമകോളജി ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് ഫാർമസി ഇഷ്ടമല്ലാത്തല്ലോ ലൈക്ക് ടൂട്ട് ഐഡിൻ പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഒരു അർജന്റ് ഉണ്ടായിരുന്നു എനിക്ക് ചേഞ്ച് ചെയ്യണം ഐ ലൈക്ക് ബെറ്റർ ടു ബി ഇൻ മോർ ഇൻ നേച്ചർ കാരണം ഫീൽഡർക്ക് തന്നെ എനിക്ക് ഇഷ്ടമാണ് നേച്ചറിൽ പോയി സാമ്പിൾസ് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ് ചില സമയത്ത് ഇപ്പോഴത്തെ ഞങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചുമ്മാ കാറ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കണ്ട കാടും മലയൊക്കെ കറങ്ങി തിരിച്ചുവരുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പാഷൻ എനിക്ക് ഉണ്ടായത് കൊണ്ട് ഞാൻ ഫാർമസി സ്റ്റോപ്പ് ചെയ്ത് വന്നതാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ബേസിക് സുവോളജി പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പറയുന്ന ഫീൽഡിലേക്ക് എത്താൻ പറ്റും പക്ഷേ എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയാം യുവർ പാഷൻ ഐ സേ യു ഗോ ഫോർ ദിസ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലൂഷൻ ബയോളജി ഇപ്പൊ എന്റെ എന്റെ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് ഡിഫറൻറ്റ് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു സോളജി കഴിഞ്ഞവരുണ്ട് ബോട്ടണി കഴിഞ്ഞവരുണ്ട് അനിവൽ ബിഹേവിയറിലെ ബാച്ചലർ ഡിഗ്രി ഉള്ളവരുണ്ടായിരുന്നു ഇങ്ങനെ ലൈഫ് സയൻസ് ഓറിയ എൻവോൺമെന്റൽ സയൻസസ് പഠിച്ചവരുണ്ടായിരുന്നു അഗ്രികൾച്ചർ പഠിച്ചവരുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എൻവയോൺമെന്റൽ സയൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള

എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത് നമ്മളെ ഒരു ട്വന്റി 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 ഫൈവ് ഇയേഴ്സ് മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ കണ്ടുള്ള ഹൗസ് ലിസേർട്സ് എല്ലാം ഒരു ക്രീമി ഷെയ്ഡ് ഉണ്ടായിരുന്നവരാണ് കൂടുതലും ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ നമുക്ക് ഭയങ്കര ഒരു ഡാർക്ക് കളേർഡ് അല്ലെങ്കി ഒരു പാച്ച് ഉള്ള പോലെയുള്ള ലിസേർട്സിനെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഇവിടെ അതിന്റെ റീസൺ എന്തായിരിക്കും നമുക്ക് അതിനെപ്പറ്റി ഇപ്പം ഒരു ബേസിക് ലെവലില് സ്റ്റഡി ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ ബേസിക് ആയിട്ട് റീസൺ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഐ മീൻ ഈ ഒരു ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായി ഭയങ്കര ആയിട്ടുള്ള ഒരു കളർ വേരിയേഷൻ ഉണ്ടാക്കേണ്ട ഒരു ടൈം അല്ല പക്ഷെ റീസൺ എന്ന് പറയുന്നത് നോർമലി ഈ കളർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഫ്രം ജെനറ്റിക് ടു എൻവയോൺമെന്റ് പലതാകാം ഇപ്പം എന്റെ എന്റെ അനിമൽസിനെ ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഞാനിപ്പം വളരെ ആയിട്ട് വളരെ മൗണ്ടിയേസ് ആയിട്ടുള്ള ഏരിയയിൽ പോകുന്ന സമയത്ത് ഞാൻ റീസെന്റ്ലി ഈ നമ്മുടെ റെയിൻഫോളുമായിട്ട് ഒരു കോറിലേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണപ്പെടുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു ഒരു ലോങ് ടേർമില് നമ്മൾ കാണുന്നതാണ് അപ്പം ഈ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സിൽ ഒരു ഒരു ഷോർട്ട് ടേമിൽ അവിടെ എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല ബട്ട് ഐ തിങ്ക് ഇറ്റ് കുഡ് ബി എനിത്തിങ് ലൈക് ദിസ് ബിക്കോസ് ഇപ്പം ഇപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന എനിക്കൊന്ന് നമ്മുടെ നോർമലി വോൾ ഗെക്കോസ് എന്ന് പറയുന്ന നമ്മുടെ വീട്ടില് ഭിത്തിയിൽ മഞ്ഞ നിറത്തി കാണുന്ന ആ പല്ലീനല്ലേ പറയുന്നേ അപ്പം എന്റെ എന്റെ വീട്ടില് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ കൂടുതലും മഞ്ഞ നിറത്തിലുള്ള കണ്ടിരുന്നു പക്ഷെ പിന്നെ ഈ ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും പ്രൊമനന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള അനിമൽസിനും വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചതായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അവിടെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് ജനറ്റിക്കലി എന്തെങ്കിലും ഓറിയന്റഡ് ആണോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മ്യൂട്ടേഷൻ എന്തെങ്കിലും കാരണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കൽ ക്ലൈമറ്റിൽ വന്ന എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഇപ്പം നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയും ഇപ്പൊ ലോക്കൽ ക്ലൈമറ്റ് എന്തെങ്കിലും ഡാർക്ക് ആവുന്നതോ അല്ലെങ്കിൽ ലോക്കൽ ക്ലൈമറ്റ് എന്തെങ്കിലും ആവുന്നതോ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ചൂട് കൂടുന്നതുകൊണ്ടോ കുറയുന്നതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആണോ എന്നൊക്കെ കണ്ടെത്തണം അതിനൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഐഡിയ എന്റെ മൈൻഡിലുണ്ട് ഉണ്ട് പക്ഷേ ഇതുവരെ നടപ്പായിട്ടില്ല ഐ എം ഓൾസോ തിങ്കിങ്ബൌട്ടി റീസൺ ബി ഐ കോട്ട് പിൻ പോയിന്റ് വൺ തിങ് ഐ സ്റ്റാർട്ട് ഫോർ ഇറ്റ് കുഡ് ബി ഡിഫറെന്റ് തിങ്സ് മാം ഞാൻ വിജയകുമാർ ആളാണ് ആ അല്ല അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഞാൻ വർഷങ്ങളോളം അവിടുത്തെ ഫാർമകോളജി ലാബില് ജോലി ചെയ്ത ആളാണ് അവിടുത്തെ ബി ഫാമിന് പഠിച്ച ആളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഫാർമകോളജി ലാബാണ് എന്നെ മൃഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവികളിലേക്കോ മാറ്റിയത് ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ട് ബേസിക്കായിട്ട് കെമിസ്ട്രി പഠിച്ചിട്ട് എത്തിയ ഒരാളായിരുന്നു അപ്പൊ പിന്നീട് ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടിലൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീടായിരിക്കും ഞാൻ ആ സമയത്ത് അവിടെ പഠിച്ച അപ്പോ എനിക്ക് അതിന്റെ ശേഷമാണ് ഈ ഇത്രയും അവിടെ ഉണ്ടായിരുന്ന കുറെ ഗിനി പിഗുകളാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു അത് നമ്മള് നേരിട്ട് ചെയ്യുവായിരുന്നല്ലോ ഫാർമകോളജി ലാബിലായിരുന്നു അവിടുത്തെ ഞാൻ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ ജോലിയും ചെയ്തിരുന്നു ലാബ് ലാബ് ടെക്നീഷ്യൻ പിന്നെ ഞാൻ ബി ബിഫാമിനെ ചേർന്നു പിന്നെ ചെയ്തിട്ട് അതെ അതെ ഞാൻ സ്വന്തമായിട്ട് ഈ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പോലെ പറഞ്ഞു നമ്മുടെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം കൂടി കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളൊരു വലിയ ഭാഗ്യം കൂടിയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് പാഷനാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു തീരുമാനം എടുത്ത തീരുമാനം സാധാരണ സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു ടേണിംഗ് സാധാരണ ആരും എടുക്കാറില്ലല്ലോ അതുകൊണ്ട് വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി അതാറിപ്പോ ആ ഒരു ഫീൽഡിൽ നിന്ന് വന്നോണ്ട് സാറിന് അത് മനസ്സിലാവും അപ്പം ഫാർമകോളജി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്വിച്ചിങ് എന്ന് പറയുന്നത് ഈസി അല്ല കാരണം നമ്മളൊരു

പറഞ്ഞില്ലേജിന്റെ നാല് എത്രയാണ് ടൈപ്സ് ഓഫ് ഇത് പറഞ്ഞില്ലേ ക്ലിയർ ആയില്ല എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കാമോ ഫ്ലാഷിന്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാ എങ്ങനെ ഒരു ഒരു പ്രയത് എന്റെ കണ്ണീന്ന് എങ്ങനെ മറഞ്ഞിരിക്കാം എന്നുള്ളതാണ് ഹെമോഫ്ലാഷിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മറിഞ്ഞിരിക്കാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ചെയ്യ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ആ സ്ലൈഡ് കാണിക്കാൻ പറ്റുമോന്ന് നോക്കാം അതിനെ കുറച്ചും കൂടെ അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പൊ അത് ഭയങ്കര ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വൈഡ്ലി കോമൺ ആയിട്ടുള്ള ഒരു കാമോ ഫ്ലാഷ് സ്ട്രാറ്റജിയാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനിമൽസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിന്റെ കളർ ആയിരിക്കും ആനിമൽസ് അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് ഹിഡൻ ആയിട്ട് അങ്ങ് ഇരിക്കും മനസ്സിലായത് അപ്പം അതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് പേര് വിളിക്കുന്ന അതിന്റെ ഡെഫിനേഷനും പേരും എല്ലാം ഒന്ന് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് കാമോ ഫ്ലാഷ് എന്ന് പറയും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസ്രപ്റ്റീവ് കളറേഷൻ എന്ന് പറയാം കഴിഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഈ ബേർഡ് എന്ന് പറയുന്ന നൈറ്റ് ജാർ എന്ന് പറയുന്ന സാധനം അത് കാണുന്ന പോലെ കുറെ കരിരയുടെ മേടിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരന്റെ കളർ ആ ബാക്ക്ഗ്രൗണ്ടോട് ഭയങ്കര സിമിലറാണ് അതുപോലെ തന്നെ ഈ കളർ കൂടാതെ പുള്ളിക്കാരനെ ഈ കാണുന്ന ഒരു സ്ട്രൈപ്പ് കാണുന്നില്ലേ വിങ്സിന്റെ സൈഡിൽ ഒരു സ്ട്രൈപ്പ് കാണുന്നില്ലേ അങ്ങനെ വളരെ ജോമെട്രിക്കൽ ആയിട്ടുള്ള സ്ട്രൈപ്സും ഇതിന്റെ ബോഡി എഡ്ജസിൽ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ഒരു അപ്പിയറൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ പ്രഡയത്തിൽ മേളിൽ നിന്ന് ഒരു ഒരു എരപിടിയനായിട്ടുള്ള ഒരു ബേർഡ് ഇങ്ങനെ മേളിന് താഴോട്ട് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന നൈറ്റ് ജാറിന്റെ കറക്റ്റ് ബോഡി ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ജോമെട്രിക് ഷേപ്സും പിന്നെ സിമിലർ ആയിട്ടുള്ള കളേഴ്സും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ആ മൊത്തത്തിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞിരിക്കുന്ന എന്തോ ഒരു സാധനം പോലെ കാണാൻ പറ്റത്തുള്ളൂ അതിന്റെ കറക്റ്റ് ഷേപ്പ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല ആ ഒരു സ്ട്രാറ്റജി ആ ഒരു ഒരു പർട്ടിക്കുലർ മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്രപ്റ്റീവ് കളക്ഷൻ വിളിക്കുന്നത് ഇനി അടുത്ത എക്സാമ്പിള് നമ്മളെ നോർമലി കാണുന്ന സ്റ്റിക്കിൻസെക്ട് മാസ്കർ ആർഡ് എന്ന് പറയാം ഒരു ഒരു പ്രത്യേക ടൈപ്പ് മിമിക്രിയാണ് പക്ഷെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുവാണ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം സ്റ്റിക്ക് ഇൻസെക്റ്റ് ഉണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല കാര്യം എന്താണ് അതിരിക്കുന്ന ആ ഏരിയയിലുള്ള സ്റ്റിക്സിനെ അനിമേറ്റ് ചെയ്തിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് പോലെ ആ ഏരിയയിൽ ഇരിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല ആ ഒരു സ്ട്രാറ്റജി നമ്മൾ മാസ്കർ എന്നാണ് വിളിക്കുന്നത് ഇനി അടുത്തത് ഒരു 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 ട്രിക്കി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആ കാറ്റർപില്ലറിന്റെ കേസ് ഞാൻ പറഞ്ഞേ നമ്മളതിനെ കൗണ്ടർ ഷെയ്ഡിങ് എന്ന് വിളിക്കും ഇപ്പം നമ്മളിപ്പം കടലിൽ നോക്കിക്കഴിഞ്ഞാലേ ഇപ്പം ഒരു സ്രാവ് ഏഹ് അതിങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അതിന്റെ കളേഴ്സ് ദോർച്ചിടിയാണ് അതായത് മേളിലെ ഭാഗം കളറും അടിയിലെ കളറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേളിലെ കളർ ഡാർക്ക് ആണ് അടിയിലെ കളറ് ലൈറ്റ് ആണ് കാര്യം എന്താണ് ഒരു ഇപ്പം ഈ ഷാർക്കിനെ ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം കാണുന്ന സമയത്ത് ലൈറ്റ് എപ്പോഴും മേളിൽ നിന്നായിരിക്കും വരുന്നത് അല്ലേ ഇപ്പം ഈ ഷാർക്കിന്റെ ഈ താഴ്ഭാഗം ബെൻറൽ ആയിട്ടുള്ള അടിഭാഗം ഡാർക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ മേളീന്ന് ലൈറ്റ് വരുന്ന സമയത്ത് ഇതിന്റെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം എന്ത് ചെയ്യും ഡാർക്ക് ആയിട്ടുള്ളത് കൂടുതൽ ഡാർക്ക് ആയിട്ട് കാണപ്പെടും മേളീന്ന് ലൈറ്റ് ഒന്ന് വീഴുമ്പോഴത്തേക്ക് അതേസമയം ഈ ഇതിന്റെ ബോഡിയുടെ അടിഭാഗം ലൈറ്റ് ആയതുകൊണ്ട് മേളീന്ന് ലൈറ്റ് ഒന്ന് വീഴുന്ന സമയത്ത് ഇത് ഏഹ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് കാണപ്പെടും അതായത് ആ പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ ആ ൈറ്റിനകത്ത് ഹിഡൻ ആയിട്ടിരിക്കാനായിട്ട് അതിനെ സഹായിക്കും അപ്പൊ അതുകൊണ്ട് ഈ ബോഡിയുടെ അണ്ടർ സർഫേസിലും ഓവർ സർഫേസിലും ഡിഫറൻറ് കളേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ പ്രൊഡക്ടർ ലൈറ്റിന്റെ ഒരു ഹെൽപ്പോട് കൂടി പ്രൊഡക്റ്റേഴ്സിന്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കൗണ്ടർ ഷെയ്ഡിംഗ് എന്ന് പറയുന്നത് ഈ ഷാർക്കിന്റെ കാര്യം പറഞ്ഞ പോലെ സെയിം സ്ട്രാറ്റജിയാണ് ഈ കാറ്റർ ബില്ലറിന് ചെയ്യുന്നത് പുള്ളിയുടെ ബോഡിയുടെ അണ്ടർ സർഫേസ് ആണ് അപ്പർ സർഫേസ് ഡാർക്കാണ് ഇപ്പൊ ലൈറ്റ് മേളയിൽ നിന്ന് വിഴുമ്പോഴത്തേക്ക് താഴ്ന്നൊരു ഒരു പ്രഡേറ്റർ നോക്കിക്കഴിഞ്ഞ് അതിനെ കാണാൻ പറ്റത്തില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു സ്കിങ് എന്ന് പറയാം നമ്മുടെ നാട്ടിൽ അരണയെന്നൊക്കെ പറയും ഇത് നാട്ടിൽ കാണുന്ന സ്പീഷീസ് അല്ല നമ്മളെ നാട്ടിൽ അരണയെന്ന് പറയത്തില്ല അരണയാണ് അതൊക്കെ സ്കിങ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന അനിമലാണ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ലൈൻസ് ഇല്ലേ ഈ കാണുന്ന ലൈൻസിന്റെ ഒരു ഈ നമ്മളീ എന്താ പറയുന്ന ഒരു ഒരു ട്രിക്ക് പോലാണത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ ലൈൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം നമ്മൾ ഈ പാമ്പൊക്കെ മൂവ് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ പറയാം ഈ ഒത്തിരി സ്ട്രൈപ്പി ആയിട്ടുള്ള ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പം ആ സ്ട്രൈപ്പ് ഒരുമായും നമുക്ക് തന്നെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണിനകത്ത് എന്തൊരു ഒരു ഒരു ഡാസിലിംഗ് എഫക്ട് നമുക്ക് തോന്നും ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു ഫീലിംഗ് വരും സ്ട്രൈപ്സ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് എലമെന്റ് അല്ല ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിന്നും ഫാസ്റ്റ് ആയിരിക്കും ഈ സ്ട്രൈപ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ആനിമലിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്താണെന്ന് ഈ പ്രൊഡേക്റ്റർ നോക്കുന്ന സമയത്തിന് മനസ്സിലാവില്ല അപ്പം അത് നോക്കുന്ന സമയത്ത് കാണുന്ന കണ്ടിന്യൂസ് സ്ട്രൈപ്പ് ആയതുകൊണ്ട് നോക്കുന്ന സമയത്ത് കാണുന്ന ലൊക്കേഷൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഈ ആനിമൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം ഒരു പ്രൊഡേറ്ററിന് ഒരിക്കലും അതിനെ പിടിക്കാൻ പറ്റത്തില്ല കുറച്ച് ട്രിക്കി ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് അപ്പം അതില് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഇവിടെ മനസ്സിലായ മനസ്സിലായല്ലോ ഒരു ചാറ്റില് സേവിയർ ചോദിച്ചിട്ടുണ്ട് ജെനറ്റിക് ആയിട്ടോ അല്ലെ ജിനോമിക് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പോണന്റ് ഉണ്ടോ എന്ന് എന്റെ വർക്കില് സോ

പിന്നെ ഇനി ഈ ലോക്കൽ ക്ലൈമറ്റ് അല്ലാതെ ഇതിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഫിസിയോളജിക്ക് എന്തെങ്കിലും എഫക്ട് ഉണ്ടോന്നുള്ള ഞാൻ അനലൈസ് ഉള്ളൂ നെക്സ്റ്റ് ഇയർ എനിക്ക് ഇനി ആ ഒരു വർഷം കൂടെ ഒന്നര വർഷം കൂടെ ഉള്ളു പി എച്ച് തീരാനായിട്ട് നെക്സ്റ്റ് ഇയർ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന പാറ്റേൺ വേരിയേഷൻ ജെനറ്റിക്കലി മീഡിയേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൺ ദൈവം ഞാൻ ഈ ഗ്രൂപ്പിലെ പഠിതാക്കളില് കുറെ സീനിയർ ആയിട്ടുള്ള ആളാണ് പക്ഷെ വർക്ക് വർക്ക് ചെയ്തത് ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ചില മേഖലകളിലാണ് അപ്പോ പിന്നെ പക്ഷെ ഈ കമോ ഫ്ലാഷും അതിൻ്റെ അതുപോലെ ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എന്റെ പഴയ കാലം അങ്ങനെ ഓർമ്മ വരുവാ കമാൻഡോസ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും പ്രെഡിറ്റേഴ്സിനെയാണ് എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നത് പ്രെഡിറ്റേഴ്സിനെ നാല് കാര്യങ്ങൾ അന്ന് വളരെ പ്രധാനമായിട്ടും ഒന്ന് ഈ ഷേപ്പ് ഷേഡോ ഷൈനിങ് ആൻഡ് സർഫസ് ഫിഫ്ത് വൺ ദ മൂവ്മെന്റ് വളരെ എളുപ്പത്തില് ഓരോ സബ്ജക്റ്റും നമുക്ക് പ്രഡേറ്റേഴ്സിനെ വളരെ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പൊ ഇതേ ഒരു സാധനമാണ് ഇതിനകത്ത് ഓരോ പിന്നെ ജീവികളും ഇതിനെ എതിർ പിന്നെ കൗണ്ടർ ചെയ്യാനുള്ള ചില സ്ഥലങ്ങൾ കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി സാധനം പഴയ ഓർമ്മ വന്നു ലക്ഷ്മിയുടെ ഈ അവതരണം വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാറി പറഞ്ഞ പോലെ ഈ പ്രൈസും പ്രഡേറ്റേഴ്സും എന്നുള്ള ആനിമൽസിന്റെ ഇടയിലും ഉണ്ട് കാരണം ഇപ്പം ഞാനൊരു പ്രഡേറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ക്യാമറ ഫ്ലാഷ് ചെയ്തിരിക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രൈസിന് എനിക്ക് ട്രിക്ക് ചെയ്യാൻ പറ്റും ഞാനൊരു ഒരു ബേർഡാണ് അപ്പം എനിക്ക് എന്റെ എൻവോൺമെന്റിൽ ഞാൻ ഭയങ്കര വെല്ലായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ ഹിഡൻ ആയിട്ട് ഇരിക്കുവാണ് അപ്പൊ എന്റെ മുന്നിലൂടെ ഒരു 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 പുഴുവിനെയാണ് ഞാൻ പിടിക്കാൻ നോക്കുന്നത് എന്ന് വെച്ചു അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റത്തില്ല പക്ഷേ സോ ഐ വിൽ ഹാവ് ബെറ്റർ ചാൻസസ് ടു ടു കാച്ച് ഇറ്റ് സോ ഗോസ് ബോത്ത് വേസ് സോമ ഫ്ലാഷ്സുകളുടെ കാര്യത്തിൽ But it's really interesting to hear from this perspective that you know there are so many research these days about camouflage in different uh, areas, even in defense and in some technological aspects. And it's really interesting to hear someone with that experience to to share your ideas. And thank you so much. Thank you, thank you. <laughs>

ഡാർക്ക് പിഗ്മെന്റ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം അത് പോയിസണസ് ആവണമെന്നില്ല കാരണം എന്റെ ആനിമൽസ് തന്നെ ഭയങ്കര ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ആനിമൽസിന് വരെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദേ ഹാവ് ടു ബി പോയിസ് വിത്ത് പോയിസൺ ബിക്കോസ് ഓഫ് സം ബ്ലാക്ക് പിഗ്മെന്റ് ഈ ബ്ലാക്ക് പിഗ്മെന്റിന്റെ കൂടെ എന്തെങ്കിലും ഇപ്പൊ സലമാൻഡേഴ്സ് ഇവിടെ എന്ന് പറയുന്ന ജീനസിലുള്ള കുറച്ച് ആനിമൽസിന് ഞങ്ങളിവിടെ ഞാൻ താമസിക്കുന്ന ഏരിയയിലുണ്ട് അതിന്റെ പ്രധാന പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ സലമരേസ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഡോർസ് സ്കിന്നിൽ യെല്ലോ കളർ ത്രായ്പ സാലമാൻഡ്രസിനെയാണ് നമ്മളിവിടെ കാണുന്നത് സാലമാന്ത സലമാന്ത്ര എന്ന് പറയും അപ്പൊ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ വാണിംഗ് കളറേഷൻ ആണ് ഉള്ളി ഭയങ്കര ഡാർക്ക് ആണ് പക്ഷെ അതിനകത്ത് ഈ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള യെല്ലോ പിഗ്മെന്റ്സ് ഉണ്ട് അപ്പം അതിന്റെ സ്കിന്നിൽ ചെറിയ ഈ ഈ ടോക്സിക് ആയിട്ടുള്ള ടോക്സിക്കായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് ഉണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ഉണ്ട് സ്കിൻ സർഫസിൽ അപ്പൊ അത് അഡ്വർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ കളർ കാണിക്കുന്നതാണ് അത് അവിടെ ആ ടോക്സിറ്റി വരുന്നത് സ്കിൻ ഗ്ലാൻസ് ഉള്ളത് കൊണ്ടാണ് അല്ല ഡാർക്ക് ആയതുകൊണ്ട് മാത്രമല്ല ആ എന്ന് പറയുന്നത് അതിന്റെ ഒരു കളർ ക്യാരക്ടറാണ് ആ കളർ അതിന്റെ ടോക്സിറ്റി അഡ്വർട്ടൈസ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നു നല്ല ക്ലാസ് ആയിരുന്നു ഹലോ എന്നുള്ളതുള്ള ഹലോ ഹലോ സാർ പിന്നെ ഈ പല്ലികളെ കുറിച്ച് തന്നെ ഫോക്കസ് ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണ് പഠനം മനുഷ്യന്റെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണോ പല്ലികളെ തന്നെ ഇല്ല നമ്മള് പല്ലികളെ തന്നെ ഫോക്കസ് ചെയ്തത് അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടല്ല ഐ ഐ മീൻ റെപ്റ്റൈൽസ് പിന്നെ മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് പോർച്ചുഗല് തന്നെ ഭയങ്കര ഇപ്പം കോൺട്രഡിക്ടിംഗ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ബയോളജിയിലുള്ള എല്ലാ റിസർച്ചുകളും മനുഷ്യ ലൈഫിന് ഹ്യൂമൻ ലൈഫിന് ബെനിഫിറ്റ് ആവണമെന്നുണ്ടോ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ആസ്പെക്ട് ഇല്ലേ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഭയങ്കര ഹോട്ട് ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹ്യൂമൻസിന് ബെനിഫിറ്റ് ആവുന്നൊരു ഇത് മാത്രമല്ല ആ ആനിമൽസിനെ കൺസർവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യാനും കൂടെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് സയൻസസ് ഫോർ ഓൾ നോട്ട് ജസ്റ്റ് ഫോർ ഹ്യൂമൻസ് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ നിന്നാണ് ഈ ഒരു ബേസിക് ബയോളജി റിസർച്ച് ചെയ്യണം എന്നുള്ള ഐഡിയ എൻ്റെ മൈൻഡിൽ വന്നത് പിന്നെ ഈ പറയുന്ന ഒരു സ്പെസിഫിക് സ്പീഷീസിന് തന്നെ റിസർച്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഭയങ്കര ലോക്കലി ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഇവിടെ എൻഡമിക് ആണ് ഓൾമോസ്റ്റ് ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് കവർ ചെയ്യാൻ പറ്റും ഈസിലി അക്സസിബിൾ ആണ് ആൻഡ് ആർ വെരി ബ്യൂട്ടിഫുൾ വിത്ത് എ കളർ പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മളൊരു ബേസിക് ബയോളജി റിസർച്ച് അല്ലെങ്കിൽ സോളജി അല്ലെങ്കിൽ ബോട്ടിനി എടുത്ത് പഠിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് എല്ലാവരും പറയാറുണ്ടാ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണമാണുള്ളത് എന്ന് ചോദിക്കും പക്ഷെ എപ്പോഴും എന്തുകൊണ്ട് അതിന് ഗുണമില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം നമ്മൾ ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ അനിമൽസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ചുറ്റുമുള്ള നേച്ചറും അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ So we should not always do the things that matters to humans. We also should study about the things that are around, about our nature, around what about what's around. We should focus on conservation of our nature. So I think both are important. That's why I chose to study about animals. Thank you, sir. Okay. ോളജ് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഫാർമ കോളേജ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ നാട്ടിൽ ഒരു ഒരു ബയോളജി ക്ലാസ്സിൽ ഹൈസ്കൂള് കഴിഞ്ഞതിനു ശേഷം ഒരു ബയോളജി ക്ലാസ്സിൽ പോലും ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല നാട്ടില് അതുകൊണ്ട് തവണ നാട്ടിൽ വരുമ്പോ എനിക്ക് ആരും അറിയത്തും അതുകൊണ്ട് തവണ നാട്ടില് ഈ പി എച്ച് ഡി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് ഇങ്ങനെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്ന് ഒരു പാഷൻ എനിക്കുണ്ട് എന്റെ ഇവിടുത്തെ ഞാൻ ഓൾറെഡി സംസാരിച്ചായിരുന്നു ഓൾറെഡി വെരി ഇൻട്രസ്റ്റഡ് സോ ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ തിരിച്ചു ജോലിക്ക് പോവാറായി